സൂരജ് വിളിക്കുന്നു, ഹലോ സൂരജ്. രാജുവിനെ കേൾക്കാവോ? കേക്കാം. വിനായക ഓ കേൾക്കാവോ? ഇല്ലടാ, കേൾക്കുന്നില്ല. എന്തി അവരെന്തി, ആരും വന്നിട്ടില്ല. വിനായക അഞ്ച് അഞ്ചഞ്ചാകുമ്പോഴത്തേക്കും മെസ്സേജ് ഇട്ടിരുന്നു. കാര്യം അവര് അവർക്ക് വേറെ കഷ്ടം ഉണ്ടായിരുന്നു, അപ്പൊ അത് ഡിലേ ആയിപ്പോയി. അതിപ്പോ കളിച്ചോണ്ടിരിക്കും, അപ്പൊ തീരും. അത് തീർന്നിട്ട് ഇപ്പൊ അവര് വരും. അവര് കയറി കഴിഞ്ഞ ഉടൻ കളിക്കും. നമ്മൾ ഫ്രണ്ട്ലി ഒരു പ്രാക്ടീസ് മാച്ച് പൊക്കോണ്ടിരിക്കുകയാണ് മോഡേൺ ബോഡ്സിനെതിരെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഒരു അഞ്ച് അഞ്ച് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് റൂം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. യെസ്, അതുവരെ നമുക്ക് പിസിയിൽ ഒന്ന് ഗെയിം കളിച്ചാൽ. അതെ, പി സി അതുവരെ നിങ്ങളൊരു ഫുൾ മാപ്പ് പ്രാക്ടീസ് പോകൂ. എന്താ പ്രാക്ടീസ് പോകണ്ട, വോൾഡർ കയറി വന്ന അമ്മയുടെ ഉടനെ തന്നെ സ്റ്റാർട്ടാകും. പ്രാക്ടീസ് പോകണ്ട, വോൾഡർ മോഡ്സ് ഇപ്പൊ കയറി വരും. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വരും വരുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. വോൾഡർ മോഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏതാനും നിമിഷം അവരെവിടെ ആയോ എന്താ, വേണമെങ്കിൽ അവർ അരമണിക്കൂർ മുമ്പ് നമ്മൾക്കൊന്ന് പുറപ്പെടുവിക്കരുത്. അതെ അതെ, അവർ പുറപ്പെട്ടിട്ട് ഒരു അഞ്ച് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ എത്തിച്ചേരുന്നതായിരിക്കും ഗൈസ്. എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോ എത്തിച്ചേർന്നില്ലെങ്കിൽ നമ്മുടെ ജിൻസിലെ തലകീഴായിട്ട് കെട്ടിയിട്ട് അടിക്കുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഗോദയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും വൺ വേഴ്സസ് ഫോർ. ഓ, അവിടേക്ക് സൂരജ് ഒറ്റയ്ക്ക് സോളോ പ്ലെയർ കളിക്കാൻ വേണ്ടി അപ്പുറത്ത് വന്നിരിക്കുന്നു ഗൈസ്. എന്താണ് ഗൈസ്, സോളോ വേഴ്സസ് സ്ക്വാഡ്, എന്റെ അതിമനോഹരമായ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ എത്ര പേര് കാണിക്കുന്നുണ്ട് വാർക്കേരള സ്ലോട്ടില്? നിങ്ങൾ ഇത് കേറിയോ? എന്നെ നാട് ചെയ്തേ, ഞാൻ വെളി നിക്കുക. ഐ ഡി പാസ് ഞാൻ വിനായകൻ അയച്ചു കൊടുത്തു. വിനായക ഐ ഡി പാസ് അയച്ചു കൊടുക്കരു. പിന്നെ കണ്ടില്ലേ, മേളിൽ കിടപ്പുണ്ട്. ആ എല്ലാണോ റൂമിൽ, മിസ്സൊക്കെ റൂമിൽ കിടക്കുവാണ്. അടിപൊളി. എന്നിട്ട് നമ്മളെ മാത്രം ആർക്കേമിനെ കാണുന്നില്ല മിസ്റ്റർ. ആർക്കേം ഓൺലൈനിൽ ഇല്ല. ഞാൻ ഉണ്ട്, ഞാൻ നിങ്ങളൊക്കെ കാണുന്ന റൂമിൽ ഉണ്ട്. നിങ്ങൾ എന്നാ ഐ ഡിയും പാസ്വേഡും അടിച്ച? ഐ ഡി പാസ് ഞാൻ ഫോർവേഡ് ചെയ്തത്. വാട്സപ്പ് നോക്കാം ആർക്കേം. ആ നോക്കി. എന്ത് നമ്മുടെ ഗിൽഡിയിൽ നിന്ന് മാത്രമുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ ഗിൽഡിയിൽ നിന്ന് മാത്രമുള്ള ഒരു സപ്പോർട്ടാണ്. നമ്മുടെ ലൈവ് നമ്മുടെ ജിൻസ് കാണുന്നുണ്ടെങ്കിൽ എത്രയും എളുപ്പം പോയിട്ട് വോൾട്ട് മോഡ്സിന്റെ അടുക്കെ വരാൻ പറയേണ്ടതാണ്. എവിടെ നമ്മുടെ എന്തോ ആ റൂം ബഗ്ഗായി പോകും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരെന്തായാലും അവർക്ക് അങ്ങനെ ഒരു എമർജൻസി വന്നതുകൊണ്ടാണ്. അവർക്ക് ഐ ലവ് യു രാഷ്മിക എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. വിനായക താങ്കൾ അന്ന് വായിക്കേണ്ടതാണ്. എന്തോ രാഷ്മിക നമ്മുടെ ഒരു ഒരു ലേഡി ക്യാരക്ടർ ഉള്ള പ്ലെയർ ആണ്. റിവിനെ ഇപ്പൊ പുതിയ മെമ്പർ ആണ്. ഇപ്പൊ നമ്മുടെ കസ്റ്റത്തിനകത്തൊക്കെ ഇറക്കാൻ വേണ്ടി സ്പെഷ്യലി റിക്രൂട്ടഡ് ആണ്. നിങ്ങൾ ഇത് വായിക്കൂ, നിങ്ങൾ ഇത് വായിക്കൂ. സൂരജിനെ തേച്ചിരിക്കുന്നു ഗൈസ്. സൂരജിനെ നൈസായിട്ട് നൈസായിട്ട് അങ്ങ് ഒതുക്കി കളഞ്ഞു ഗൈസ്. ഇപ്പൊ ഗൈസ് എനിക്ക് അവരെന്താ മെസ്സേജ് അയക്കുന്നു, ഞാൻ നോക്കിക്കോട്ടെ. എന്താ വരുന്നു? കേരളത്തിലെ ഒട്ടുമിക്ക നല്ല നല്ല ഗില്ലുകളായിട്ട്
യെസ് മിസ്റ്റർ വിനായക് പറയൂ, സ്പെക്കില ഇതില് ഓൺലൈൻ ആരൊക്കെ ഉണ്ടെന്ന് പറയൂ, കമന്റ് ഒക്കെ എങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, ലൈവ് ലൈവ് കാണുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസ് കമ്പനിയുടെ ഭദ്രമാണ്, നമ്മൾ ചെക്ക് ചെയ്യും. ആരെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഗിൽഡ് ചെയ്തെടുത്ത് കേക്ക് ചെയ്യുന്നതായിരിക്കും. വിനായകന്റെ അവിടെ കറന്റ് ഉണ്ടോ വിനായക്? താങ്കൾ ഒന്ന് ഉറപ്പുവരുത്തണം. അല്ല ചോദിച്ചതാണ്, ലൈവിന്റെ പകുതി വെച്ചിട്ട് ഒരു ആകാംക്ഷ പരിതമായി നിശ്ചിട്ട് താങ്കളുടെ ലൈവ് കട്ടായി പോയിട്ടിന്റെ കമന്റ് ബോക്സിൽ ഇരിക്കുന്ന പിള്ളേരെല്ലാം താങ്കൾ പിള്ളേർ സ്ക്രീൻ വലിച്ചു കയറും. അവര് വരുവാണെന്നാണ് മെസ്സേജ് ഇട്ടത്. ഇപ്പൊ കേറി വരും ഒരാളെ, ഇപ്പൊ കേറി വരും. ടോപ്പ് ഓഫ് 1000 ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്യൂട്ട് ഗേൾ കമന്റ് ബോക്സിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കുന്നു. ഇവിടെ കറണ്ട് ഉണ്ടോ നോക്കട്ടെ. ഫാനൊക്കെ കറങ്ങുന്നുണ്ടോ? ഞങ്ങളുടെ ഈ ലൈനാ പോയത്. ഗൈസ് ഞാൻ നിക്കുന്ന ഗിൽഡ് വേണേ നിങ്ങൾ കണ്ടു. ഏതാണ് വിനായക നിൽക്കുന്ന ഗിൽഡ്? ഏതാണ് വിനായക താങ്കൾ നിൽക്കുന്ന ഗിൽഡ്? ഏതാണ് വിനായക? അപ്പൊ ലൈവ് ഇപ്പൊ നമുക്ക് എത്ര സപ്പോർട്ട് ഉണ്ട്? ലൈവിലുള്ള അവരുടെ പേരൊന്നും പറയേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈവിനകത്ത് നിൽക്കുന്നത് നമ്മുടെ ലൈവിന്റെ പ്ലെയേഴ്സ് ആണ്. അപ്പൊ വാർക്കേരള സെക്കൻഡ് ഗിൽഡിൽ നിന്ന് നമ്മുടെ വാർക്കേരള റെപ്രസെന്റ് ചെയ്ത് ഇറങ്ങുന്നത് വാർക്കേരള രാഷ്മിക, വാർക്കേരള ക്യൂട്ട് ഗേൾ, വാർക്കേരള സൂരജ് ആൻഡ് വാർക്കേരള ബ്രൂക്കി, നാല് പേരാണ് ഇറങ്ങുന്നത്. അപ്പോ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ആണ് ഗൈസ് ഇപ്പൊ വാർക്കേരളയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോ നമുക്കിനി നോക്കാം വോൾട്ടർമോൾസിന് വേണ്ടി ആരാണ് വരുന്നത്, ഏത് പ്ലെയേഴ്സ് ആണ് വരുന്നത്. അല്ല, അവരുടെ മെയിൻ സ്കോഡ് അല്ല, എം വൈ എമ്മിന്റെ പ്ലെയർ അല്ല എന്തായാലും വരുന്നത് വോൾട്ടർമോൾസിന്റെ. ഓ, രാഷ്മിക മെസ്സേജ് അയക്കുന്നു, ഐ ഹാവ് ഷൂട്ടിംഗ്, പ്ലീസ് കോൾ ദം ഫാസ്റ്റ് എന്ന്. ഓക്കെ, നമുക്ക് രാഷ്മികക്ക് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോ വോൾട്ടർമോൾസിനെ എളുപ്പം വിളിക്കാൻ. ഷൂട്ടിംഗ് രാഷ്മിക ഒരു സിനിമാ നടിയാണെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയില്ലേ? അറിവിനെ താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവനായിരിക്കും, ഇവന്റെ അനിയൻ തന്നെ ആയിരിക്കും. അല്ലേടാ വിനായക, പ്രാക്ടീസ് മാച്ച് ആണെന്ന് മെൻഷൻ ചെയ്ത് പറയുക. അപ്പൊ വോൾട്ടർമോട്സുമായിട്ട് വാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മള് ടീം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാച്ച് ആണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഒരു ഗിൽഡ് നമ്മുടെ വോൾട്ടർമോട്സുമായിട്ട് മാത്രം ആയിരിക്കത്തില്ലല്ലോ, അപ്പൊ ഒരുപാട് ഗിൽഡുകൾ നമ്മൾ കളിക്കുന്നുണ്ട്. എവിടെ നമ്മുടെ ലൈവിനകത്ത് ജിൻസ്, ബണ്ണി ജിൻസ് എവിടെയെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? ബണ്ണി ജിൻസ് ലൈവിനകത്ത് എവിടെയെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ ഗൈസ്? ബണ്ണി ജിൻസ്, ബണ്ണി ജിൻസിന്റെ കാർഡ് ഇല്ല ഗൈസ്. ഹാഷ് ബണ്ണി എന്തി വോൾട്ടർമോൾസ് കം പെട്ടെന്ന് വരും, നിങ്ങൾ വരും, ഇല്ലെങ്കിൽ റൂം ബഗ് ആയി പോകും. പിന്നെ രണ്ട് ടീമിനും കളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഗൈസ് നിങ്ങൾ ഇല്ലേ കാണുന്നുണ്ടെങ്കിൽ കറണ്ട് വന്നു ഇതുവരെ അനക്കും കേട്ടില്ല. ഓ, വോൾട്ടർമോട്സ് ദാ വരുന്നു, ദാ വരുന്നു എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗൈസ്. അവര് ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് 15 ഗൈസ് നമ്മുടെ പ്ലേയേഴ്സ് ഇവിടെ പട്ടി പോസ്റ്റ് ആണ് ഗൈസ്.
എന്താണ് ഗൈസ്, അപ്പൊ വോൾട്ടർബോട്ട് ഒന്ന് വേഗം വരൂ പ്ലീസ്. അപ്പോ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൂം ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ ഫാർ കേരള ഫസ്റ്റ് സ്കോഡ് വേഴ്സസ് സെക്കൻഡ് സ്കോഡ് തമ്മിലൊരു കളിയുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഈ കളികൾ കണ്ടക്ട് ചെയ്യുന്നത്. ബസ്സോ ലോറിയോ വിടണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓ, വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഗൈസ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നമ്മുടെ കൂടെ ചേർന്ന റിപ്പോർട്ടർ പറയുന്നത് അപ്പൊ ഒരു ശുഭസൂചനയാണ്. എന്താണെന്ന് നമുക്കറിയില്ല, കളിയുടെ ഗതി എങ്ങോട്ട് തിരിയുമെന്ന് അറിയില്ല. അത് ഗൈസ് എന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഗൈസ്. ഇവിടെ ഐഡിയ എന്ന് പറയുന്ന വി ഐ സിം ആണ് ഇവിടെ കിടക്കുന്നത്. അത് വെറും എന്താണ് നമ്മള് കഴിക്കുന്ന ഒരു ഭക്ഷണവുമായിട്ട് കമ്പയർ ചെയ്യണം. ഞാൻ പറയുന്നില്ല, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നൈഫ് വന്നിട്ട് എന്തോ കമന്റ് ഇട്ടിട്ടുണ്ട്. വാർക്കേല ടൂവിലൊക്കെ നൈഫ് വന്നിട്ട് പറയുന്നുണ്ട് മാക്സിമം കേറി സപ്പോർട്ട് ചെയ് എന്നുള്ള രീതിയിലാണ് നൈഫ് പറയുന്നത്. ഞാനേ ഞാനേ പ്ലെയറിൽ പ്ലെയറിൽ പോവാ, ഞാൻ വൺ വേഴ്സസ് ഫോർ കളിക്കാൻ പോവാണ്. വോട്ടമോഡ്സ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ, അല്ല ഞാൻ പ്ലെയർ ഇറങ്ങി ഞാൻ കളിക്കുന്നതായിരിക്കും. അതിന് പ്ലെയറിൽ താങ്കളെ ആര് ആഡ് ചെയ്യുമെന്നാണ് ആർക്കെയും പറയുന്നത്. പാസ്വേഡ് ഉണ്ടായാലും താങ്കളെ കിക്ക് ചെയ്ത് കളയും, റൂമിൽ നിന്ന് ബാൻ ചെയ്യും മിസ്റ്റർ ആർക്കെയും. പിന്നെ താങ്കൾ പിന്നെ പിന്നെ താങ്കൾ വിനായകന്റെ കൂട്ടം മാറിയിരിക്കേണ്ടി വരും ഒരു റബ്ബർ ബാൻഡിന്റെ കയ്യിൽ വെച്ചുകൊണ്ട്. ഗൈസ് നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ, എന്റെ സ്കില്ല് തെളിയിക്കാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്താമെന്നാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ടു മിനിറ്റ്സിനകത്ത് അവരുടെ കസ്റ്റത്തിന്റെ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ആറാമത്തെ റൗണ്ട് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരത് ആ ടു മിനിറ്റ്സിനകത്ത് എത്താ അവര് നേരത്തെ വന്നു ഗൈസ്. ഒന്നും പറയുന്നില്ല, വോൾട്ടർമോൾസ് എന്നാ സുമ്മാവ ലേറ്റ് ആവന്താലും ലേറ്റസ്റ്റ് ആ വരൂ എന്ന് വോൾട്ടർമോൾസ് ചെന്നുകൊണ്ട്. ഓ മോനെ പവർ പവർ വോൾട്ടർമോൾസ് പവർ. ഓക്കെ ഗൈസ്, അപ്പൊ വോൾട്ടർമോൾസ് ഒരു കിടുക്കാച്ചി കംബാക്ക് ആണ് വന്നിരിക്കുന്നത്. അലോക് കൊള്ളി നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഹലോ കൊള്ളി എന്ന് നമുക്ക് വിനായക് പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പം അവരിപ്പോ അവര് പ്ലേയേഴ്സ് ആണ്. അപ്പൊ അലോക് കൊള്ളിയാണ്, അലോക് കൊള്ളിയാണ്, അലോ അലോക് അലോക് അല്ല അലോക് കൊള്ളിയും നമ്മൾ മെസ്സേജ് ഇടുന്നു. അപ്പൊ അത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷയമാണ്. കാര്യം നമ്മൾക്ക് അലോക് കൊള്ളി കളിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന റഷ്ടവറിന്റെ ടൂർണമെന്റ് ഉണ്ട്, അപ്പൊ അതിനകത്ത് അലോക് കൊള്ളിയാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് അതുകൊണ്ട് നമ്മള് ഒരു പ്രാക്ടീസ് മാച്ച് വോൾട്ടർമോൾസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രാക്ടീസ് മാച്ച് നമുക്ക് വന്നിരിക്കുകയാണ്. വോൾട്ടർമോൾസിന്റെ കൂടെ നമ്മൾ എനിക്ക് വന്നിരിക്കുന്ന പ്ലേയേഴ്സ് വോൾട്ടർമോൾ ക്രൂസോ അപ്പെല്ലോ അരുൺ അരുൺ ആണ് അല്ലേ, വോൾട്ടർമോൾസ് അരുൺ. പിന്നെ ഒരു പ്ലെയർ ഇപ്പം എനിക്ക് ഒന്ന് ക്യാരക്ടർ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. സിംഗിൾ സിംഗിൾ ഉണ്ട് സിംഗിൾ. ഓ വോൾട്ടർ സിംഗിൾ ഓനെ, വോൾട്ടർമോൾസ് പവർ തന്നെയാണ്, പവർ തന്നെയാണ്, പവർ പവർ തന്നെയാണ്, വോൾട്ടർമോൾസ് പവർ തന്നെയാണ്. അവരെ സെറ്റ് ആണ് പറയുന്നുണ്ട്. നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. സ്റ്റാർട്ട് ചെയ്യാം, വെച്ചോണ്ടിരിക്കണ്ടടാ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. സ്റ്റാർട്ട് കരോ, സ്റ്റാർട്ട് കരോ രാഷ്ട്രീയ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. ഓ മൈ ഗോഡ്, അപ്പൊ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കുന്നു ഗൈസ്. എന്താകും ഇവിടെ സ്ഥിതി ഗതികൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വോൾട്ടർമോൾസിന്റെ ഒരു എക്സ്പീരിയൻസ് ടീമാണ്, വോൾട്ടർമോൾസിന്റെ ഒരു ക്രൂവിൽ അടങ്ങിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൂട്ടമാണെങ്കിൽ വാർക്കേരളയിൽ ഒരു കോർഡിനേഷൻ ഉള്ള ഒരു കൂട്ടമാണെന്ന് പറയാം. വാർക്കേരള എനിക്കൊന്ന് വോൾട്ടർമോൾസ് ഭയങ്കരമായിട്ട് അവർ കസ്റ്റം കളിച്ച് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗിൽഡാണ് അല്ലേ റബിനെ, എന്താണ് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ ഉള്ളത്? തീർച്ചയായും കേരളത്തിന്റെ ഉടനീളം ടൂർണമെന്റിൽ കളിക്കുന്ന ഒരു ടീമാണ്. അല്ല അവരെ അല്ല, വേറെ കാര്യം ഞാൻ ഈ ഒരു സാഹചര്യത്തെ എടുത്തു പറയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രാക്ടീസ് മാച്ചിന് തന്നെ. അവർക്ക് ഈ സമയമില്ലാത്ത സമയത്തും ഒരു പ്രാക്ടീസ് മാച്ചിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങാൻ കാണിച്ച അവരുടെ മനസ്സിന് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. അപ്പൊ വോൾട്ടർമോൾസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ ഒരു നന്ദി. കാരണം നമ്മളെ നമുക്ക് നമ്മളെ പോലെ വാർക്കേരള എന്ന് പറയുന്നത് നിങ്ങളുടെ അത്രയും ചിലപ്പം ഫേമസ് ഒരു ഇതായിരിക്കില്ല, എന്നാൽ തന്നെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും വോൾട്ടർമോൾസിനുണ്ടാവും, വോൾട്ടർമോൾസിന്റെ എല്ലാ സപ്പോർട്ടും നമുക്കും വേണം എന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ പറയുന്നു.
ക്യൂട്ട് ഗേൾ എടുത്തിരിക്കുന്നു. ഒന്നിന് പകരം വന്നു, ഒന്നിന് പകരം പറയണം. ക്രൂസോയാണ് കില്ലെടുത്ത്. രണ്ടാമത്തെ സൂരജ്, സൂരജ് പോയിട്ടുണ്ട്. സൂരജ് സൂരജ് ൂക്കിയിട്ടുണ്ട്. ആദ്യം ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയെങ്കിൽ തന്നെ അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. വാർക്കേലത്തിന്റെ പ്ലേയേഴ്സിന് കുഴപ്പമില്ല. നമുക്ക് പ്രാക്ടീസ് മാച്ച് എന്നുള്ള ഉപരി ഇവർക്കൊരു പ്ലേയിങ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. കാര്യം റൂംബൊക്കെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ റിബിന് ലൈവിൽ? എനിക്ക് ഇടയ്ക്ക് ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ റൂംബൊക്കെ ഒന്നും ഇല്ല. അപ്പൊ വോൾഡർമോർട്ടിന്റെ ക്രൂസ് രണ്ട് കില്ലേ, വോൾഡർമോർട്ട് രണ്ട് കില്ല പവർ. ഇവിടെ നമ്മുടെ ക്യൂട്ട് ഗെയിൽ ഒരു കില് മാത്രം ആടിയിട്ടുള്ളൂ. ഡാമേജും കാര്യങ്ങളും 180 ഒക്കെയാണ്, 250 ഡാമേജ് സൂര്യ എടുത്തിട്ടുണ്ട്. ഇവരുടെ കളി വെച്ചിട്ട് ഞാൻ പറയുന്നത് വാർക്കേലിന് ഒരു നല്ലൊരു പ്ലേ ഗെയിം കാണാൻ പറ്റുന്ന ഒരു തേർഡ് റൗണ്ടിന് ശേഷമായിരിക്കും. കാര്യം അവരുടെ ഫേവററ്റ് ഗണ്ണുകളെല്ലാം ഒരു തേർഡ് റൗണ്ടിന് ശേഷമായിരിക്കും അവര് കൂടുതൽ എടുത്തു വെച്ച് കളിക്കുക എന്നാണ് ഞാൻ. ഓ ഓ, ക്രൂസ് ടോപ്പ് വരുന്നു കൈ. അവിടെ നമുക്ക് പണിയിട്ട് കാരണം താഴെന്നുള്ള ഹിറ്റ് കിട്ടി, താഴെന്നുള്ള ഹിറ്റ് കിട്ടി, റിവൈവ് ചെയ്യുന്നുണ്ട്. ക്യൂട്ട് ഗേൾ, ക്യൂട്ട് ഗേൾ അങ്ങ് ഫിനിഷ് ചെയ്തു, ക്യൂട്ട് ഗേൾ അങ്ങ് ഫിനിഷ് ചെയ്തു. ഇവിടെ അപ്പെല്ലോ വീണ്ടും ഒരു കില്ല് എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു കില്ല് ആടിയിട്ടുണ്ട്. സിംഗിൾ മാത്രമേ ഉള്ളൂ. ലെവലിലോട്ട് നമ്മുടെ കളി പിടിക്കുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വാർക്കേല ഇറങ്ങുന്ന വോൾഡർമോർട്സ് കട്ടയ്ക്കാണ് ഗൈസ്. അപ്പം വാർക്കേല ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മളോട് കോൺടാക്ട് ചെയ്താൽ നമ്മളും ഇതുപോലെ ലൈവ് വേണ്ടി കളിപ്പിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ നമ്മള് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാർക്കേരള ഇപ്പൊ വാറോ അങ്ങനെയുള്ള കളികളല്ല കളിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കളികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ ജയിച്ചത് കൊണ്ടോ തോറ്റത് കൊണ്ടോ പ്രത്യേകിച്ച് കുഴപ്പമില്ല. കാര്യം ഞങ്ങൾക്ക് നെറ്റ് പോയി എന്തോന്നറിയത്തില്ല. അപ്പല്ലോ അല്ല, അപ്പല്ലോ നെറ്റ് പോയിട്ടില്ല റിബിനെ. അപ്പല്ലോ വ്യൂവിംഗ് പോയിന്റ് മാറ്റുന്നുണ്ട്, ഇതാണ്ട് അപ്പല്ലോ ഓടുന്നുണ്ട്, പക്ഷെ ഗൺ എടുത്തിട്ടില്ല. എന്തോ ഒരു എനിക്ക് തോന്നുന്നു ഈ റൗണ്ട് എന്തെങ്കിലും ഒരു ബഗ്ഗാണോ എന്ന് അറിയില്ല. അപ്പല്ലോ അപ്പല്ലോ ഇടയ്ക്കൊന്ന് അനങ്ങുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ചിലപ്പം നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 3 ഓ സിംഗിൾ നോക്കാണ് വോൾഡർ സിംഗിൾ. എനിക്ക് ക്യൂട്ട് ഗേൾ തൂക്കിയിരിക്കുന്നു വീണ്ടും. എന്റെ മോനെ ക്യൂട്ട് ഗേൾ ഇജാദി പവർ ആണ് കളിയിൽ കാണിക്കുന്നത് കേട്ടോ. വെക്കില്ലാത്ത കളിയാണ് കളിക്കുന്നത്. അപ്പൊ നമുക്കിനി രാഷ്മികയെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് വിനായകൻ. രാഷ്മിക, രാഷ്മികയുടെ ഫാൻസ് അല്ലെങ്കിൽ അത് വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആവും. അപ്പൊ രാഷ്മികയുടെ കളി കാണാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ. രാഷ്മിക ഒരു സിനിമ നടി ആണെങ്കിൽ തന്നെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ മാറി നിന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ, ഒരാൾ മാറി നിന്ന് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അപ്പൊ വോൾഡർമോർട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ. ഒന്ന് നോക്ക, അപ്പല്ലോ ആണോ പോയത് റിബിനെ ശ്രദ്ധിക്കുക. അപ്പല്ലോ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പല്ലോ ഈ റൗണ്ടിൽ വന്നിട്ടുണ്ടോ? അപ്പല്ലോ ഈ റൗണ്ടിൽ വന്നിട്ടുണ്ടോ?
തിരുമ്പി വരുവേന്ന് ചൊല്ലിട്ട് കളിക്കുകയാണ് ഗൈസ്. വോൾഡർമോർട്സ് ഒരു ശക്തമായ തിരിച്ചറിവ് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയും തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് വാർ കേരള, എനിക്ക് തോന്നുന്നു വാർ കേരള ക്യൂട്ട് ഗേൾ ബ്രൂക്കി, വാർ കേരള ബ്രൂക്കി എടുത്ത് പറയേണ്ടത് പവർ കാണിക്കുന്നു. ക്യൂട്ട് ഗേൾ വായുവിലൂടെ പറന്നു നടക്കുന്നു സ്പൈഡർമാനെ പോലെയാണ് പറക്കുകയാണ്. ഓ ക്യൂട്ട് ഗേൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്യൂട്ട് ഓക്കെ ഓക്കെ ക്യൂട്ട് ഗേൾ സ്പൈഡർമാൻ്റെ കൂടെ പറഞ്ഞു. ഓ വീണ്ടും എന്റെ മോനെ ഒന്നും പറയാനില്ല. വോൾഡർമോർട്സിന് എന്താണ് ഇവിടെ സീൻ പറ്റിയതെന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ റിബിനെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു പ്രൊട്ടസ്റ്റ് ലേറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ബഗ്ഗാണ് റിബിനെ. ഒരു റൂമിൽ മാത്രമല്ല, നോർമൽ ഒരു ഗെയിം ഇപ്പൊ ഗരീനയിൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനെതിരെ നമ്മൾ ഈ കളിക്കുന്ന പ്ലേയേഴ്സ് ഓൾ കേരള ലെവലിലുള്ള പ്ലേയേഴ്സ് എങ്കിലും ഗരീനയുടെ ശ്രദ്ധയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കണം. കാര്യം വെച്ചാൽ നമ്മുടെ പ്രതീക്ഷ നമ്മൾ തീർച്ചയായും പലരുടെയും ചോപ്പപ്പിന്റെ കാശ് ഗരീനയുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു ഒരു രീതി അവരുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഹാഷ്ടാഗ് ബഗ് ഫയർ ഇട്ടാ അവര് മനസ്സിലാക്കിക്കോളൂ. അതെ, നമ്മുടെ സൈബർ മല്ലു സൈബർ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാര്യം വെച്ചാൽ നല്ല രീതിയിൽ ഉള്ള ഒരു ഗെയിം അല്ല ഇപ്പം നമുക്ക് അനുഭവം വരുന്നത്. നമുക്ക് നല്ലൊരു ഗെയിമിംഗ് അനുഭവം ഇപ്പൊ ഗരീനയിൽ നിന്ന് കിട്ടുന്നില്ല ഗൈസ്. ഇവർ ഈ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യുന്നില്ല ഗൈസ്. ഒരു മാപ്പിൽ തന്നെ പല രീതിയിലുള്ള ബഗ്ഗുകളാണ് ഓരോ ദിവസവും അറേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂക്കിയുടെ ആ ബി ആർ മാറ്റി കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റി പേര് ഊക്കി എന്ന് വായിക്കാം നമുക്ക്. അപ്പൊ ഊക്കി നമുക്കൊരു ചുരുക്കത്തിൽ ഊക്കി തന്നെ കമന്റ് ഇടാം. അപ്പൊ ഊക്കിയാണ് ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ വാർ കേരള ഓക്കെ ഇപ്പൊ വാർ കേരള ത്രീ വേഴ്സസ് ഫോർ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ത്രീ വേഴ്സസ് ഓയോ നമ്മുടെ അപ്പല്ലോയെ ഇട്ടു. അപ്പല്ലോയെ ഇട്ടു. ഓ ഓ അപ്പല്ലോയെ ഇനി അരുണും ക്രൂസോ അരുണും ക്രൂസോ 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 ആണ് ടോപ്പിൽ. സേഫ് ആയിട്ട് സ്ഥലത്ത് ക്രൂസോ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്മിക അപ്പുറത്ത് നിൽക്കുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് രാഷ്മിക. അതിനനുസരിച്ച് ഒരു തന്മയത്തോടു കൂടി ബ്രൂക്കി തിരിഞ്ഞി വന്നിട്ട് ഇതുവരെ ഉള്ള കളികളിന്റെ വിനായകന്റെ ശ്രദ്ധയ്ക്ക് ഇതുവരെയുള്ള നമ്മുടെ പ്രാക്ടീസ് മാച്ചിൽ ഒന്നും ഫോം കണ്ടെത്താതെ നിന്ന ബ്രൂക്കിയാണ് ഇന്ന് വോൾഡറിനെതിരെ ഫോം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് വളരെയധികം ഒരു ആശ്വാസമാണ്. കാര്യം ബ്രൂക്കിക്ക് ഇതുവരെയുള്ള ഒരു കളിയും ബ്രൂക്കി ഫോമിലായിരുന്നില്ല. ഇന്നാണ് ബ്രൂക്കി ഫോമിലാവുന്നത്. അത് നിർണായക കളി ഒന്നും പറയുന്നില്ല. ഒരു പ്രാക്ടീസ് മാച്ചിൽ ഇതിൽ കൂടുതൽ ബ്രൂക്കിയിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബ്രൂക്കി സൂപ്പർ ഗെയിം പ്ലേ ഒന്നും പറയുന്നില്ല. ടീമും കൂടെ ശക്തമാകണം എന്നാണ്. വോൾഡർമോർട്സ് പഴയ കൂട്ടത്തിൽ അവരുടെ ആ ഒരു പവർ കാണിക്കേണ്ട സമയമായി വരുന്നു ഗൈസ്. നാലേ അല്ല അല്ല വേറെ സീസൺ ഉണ്ട്. വിനായകെ കളി കഴിഞ്ഞിട്ടില്ല. നാലേ ഒന്ന് ബോൾഡറിന്റെ രണ്ട് പ്ലെയറെ എടുത്തിരിക്കുന്നു. ബോൾഡറിന്റെ രണ്ട് പ്ലെയർ എടുത്തിരിക്കുന്നു. ഓ നൈഫ് നൈഫ് ഓ നൈഫ് സൂരജ് അതാണ് പണി കിട്ടിയത്. എന്താണ് ഗൈസ് റൂം ബഗോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? അവിടെ എനിക്ക് ആരും മെസ്സേജ് അയക്കുന്നില്ല. അല്ല അങ്ങനെ അല്ല. കാര്യം വെച്ചാൽ അവരെനിക്ക് തോന്നുന്നു അവരുടെ ഒരു മെയിൻ അവരുടെ മെയിൻ സ്കോഡ് ഇറങ്ങിയാലത്തെ അവസ്ഥ അറിയാലോ. പിന്നെ തൂത്ത് മാറിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകേണ്ടി വന്നേനെ. ഇത് എന്തായാലും നമ്മുടെ പ്രാക്ടീസ് കഷ്ടമാണ് രണ്ടുപേർക്കും. പ്രാക്ടീസ് കഷ്ടത്തെ അല്ല, അവര് നമുക്കൊരു പ്രാക്ടീസ് മാച്ചിന് വേണ്ടി ഇറങ്ങിയ ഒരു സ്കോഡാണ്. അവരുടെ മെയിൻ സ്കോഡ് ആയിരിക്കില്ല ചിലപ്പം, അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഇവർ കളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പല്ലോയ്ക്കൊക്കെ ഇടയ്ക്ക് ഒരു നെറ്റിന്റെ ബഗ് വന്നതൊക്കെ അവരെ ഒത്തിരി തളർത്തി. 10 റൗണ്ട് അവർ കളിച്ചൊരു പവർ
നല്ല നമ്മൾ കണ്ടു ഫസ്റ്റ് റൗണ്ട് നല്ല പവറിൽ വന്നു. എനിക്ക് തോന്നുന്നു ഈ റൗണ്ട് അവർ തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതെ അതെ, തിരിച്ചു വരാൻ തന്നെയാണ്. ഓ, അരുൺ നോക്കാണ്, അരുൺ നോക്കായിരിക്കും. അരുൺ അവിടെ രാഷ്മിക എടുക്കുന്നുണ്ട്. സിംഗിളിൻ നോക്കാണ്. ഇനി രണ്ട് പ്ലേയേഴ്സ് ക്രൂസോയും അപ്പലോയും മാത്രം. ഇനി അപ്പലോ മാത്രം. ഇവിടെ വാർക്കേലിൽ ഒരു പ്ലെയർ നോക്കണം. ആരാണ്? സൂരജാണ് അപ്പലോ മാത്രം. അപ്പലോടെ പവർ നമ്മൾ അത്യാവശ്യമായിട്ട്. അപ്പലോടെ ഒരു സ്കോഡ് വൈപ്പ് ആഗ്രഹിക്കുന്നവരുണ്ടോ ഗൈസ്? കമന്റ്. അപ്പലോടെ ഫിനിഷ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഒൻപത് കില്ലോസ് അപ്പുറത്ത് എനിക്ക് ഒന്ന് ക്രൂസോ 4 kills ഇപ്പുറത്ത് ബ്രൂക്കിയും ട്യൂട്ടുകളും കട്ടൊക്കെയാണ് ഗൈസ്. 9 kills വെച്ച് രണ്ടുപേരും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് പ്രതീക്ഷിക്കുന്നു, കാരണം എന്ന് പറഞ്ഞാൽ വോൾഡർ ഇപ്പൊ ഇങ്ങനെ ഒന്നി നിക്കുന്നത് ശരിയല്ല. അവരൊരു നല്ല വിനായക ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രാക്ടീസ് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രണ്ട് ടീമിലെ തെറ്റുകൾ മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അല്ല, നമ്മളൊന്ന് പ്രൊമോട്ട് എടുക്കുക, അവര് തിരിച്ചു വരേണ്ട ഒരു വിനായക. കൂടുതൽ ഇനി എന്റെ ഒരു ഒപ്പീനിയൻ, വോൾഡർമോർട്സിലേക്ക് കളിയുടെ സ്പെക്ക് പോട്ടെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവര് കളിക്കുന്നത് കാണാം. കാര്യം ഇപ്പൊ ഓൾറെഡി അവര് പുറകെ നിൽക്കുന്നതാണ്. അവരുടെ ഒരു കംബാക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ സ്പെക്ക് നിന്നാലേ കാണാൻ പറ്റൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു വോൾഡർമോർട്സ് ഒരു പ്ലെയറെ നോക്കാക്കിയിട്ടുണ്ട്. വോൾഡർമോർട്സ് ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കട്ടിംഗ് കട്ടിങ് 3-3 എന്റെ മോനെ വോൾഡർമോർട്സ് അരുൺ നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരുൺ അലോക്ക് ഇട്ടിട്ട് മെഡ് അടിക്കുന്നുണ്ട്. അരുൺ റിക്കവർ ആവുന്നുണ്ട്. യെസ് യെസ്. ഓ, എന്റെ മോനെ, അപ്പല്ലോയ്ക്ക് നല്ലൊരു ഹിറ്റ് കിട്ടുന്നുണ്ട്. അപ്പല്ലോ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഇനി സിംഗിൾ മാത്രം, ഇനി സിംഗിൾ മാത്രം. ഓർഡർ അത്ര ഓക്കെ, അപ്പൊ കുഴപ്പമില്ല ഗൈസ്. നല്ല രീതിയിലായിരുന്നു വോൾഡർമോർട്സ് കളിച്ചത്. നല്ല കിടിലം കളി തന്നെയായിരുന്നു. പക്ഷെ എന്തോ അവർക്ക് എവിടെയോ ഒരു പവർ പോയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. പുറമെ ഇനി നമ്മുടെ അത് നമ്മുടെ തന്നെ, നമ്മുടെ ഗില്ലിലെ തന്നെ രണ്ട് സ്കോഡായിട്ട് തിരിഞ്ഞാണേ. ഞാനും കളിക്കാനുണ്ട്. നീങ്ങളുമാ അപ്പൊ അജിമാസ് പ്ലേലിസ്റ്റ് പ്ലേയില് നിന്നിട്ട് കമന്ററി പറയായിരിക്കും അല്ലേ? കളിച്ചോണ്ട് അജിമാസ് ഇന്ന് കമന്ററി പറയും. ഫോണിന്റെ ചാർജ് എത്ര? 20. വിനായക ഐ ഡി പാസ് ഞാൻ ഇപ്പൊ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരോടും പറയും, ഇത് നമ്മുടെ ഒരു അടുത്തൊരു ഫ്രണ്ട്ലി പ്രാക്ടീസ് മാച്ച് മാതിരി പോകുന്നതാണ്. ഐ ഡി പാസ് ഞാൻ ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അജുമാസേ സ്കോഡ് കട്ടിയുണ്ടോ? അങ്ങനെ ഇരുന്നോ? പറഞ്ഞാ മതി. ഓക്കെ, വോൾഡർമോർട്സിന്റെ അലൻ എന്തോ ഒരു ബഗ് വല്ലതും ഉണ്ടെന്നാണോ? ആണോ പറഞ്ഞേ? അല്ല, നമുക്ക് വേറെ റൂം ഇടാം, കുഴപ്പമില്ല. തീർച്ചയായും എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിത് പ്രാക്ടീസ് ആണ്. കാരണം ഇതുകൊണ്ട് നാളെ ഒരു ടൂർണമെന്റ് പോകുമ്പോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. നമ്മൾ ഇതുകൊണ്ട് മാച്ച് പ്രാക്ടീസ് കളിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുള്ളൂ പ്ലേയേഴ്സിനെ പറ്റി. 14 വാച്ച് എത്ര ലൈക്ക് ആയി? 50 ആവുന്നു. ഓ ഗായ്സ്,
ഗൈസ് ലൈവ് കാണുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്ത് വിടുക ഗൈസ്, ഒന്ന് സബും കൂടെ ചെയ്തരാം. ഒരു പത്ത് വർഷം കഴിയുമ്പോ ഐ ഡി പാസ് ഞാൻ നിങ്ങൾക്ക് വിനായകനും റിബിനും ഇപ്പൊ ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾ സ്പെക്കി കേറിക്കോളൂ, ഞാൻ ഡിസ്കോർഡ് പതുക്കെ കട്ട് ചെയ്യണം, കാരണം ഞാൻ ഒരു പ്ലെയർ ആണ് ഗൈസ്. പ്ലെയർ എന്തൊക്കെയാ പറഞ്ഞ ഞങ്ങൾക്ക് അറിയണം, ഞങ്ങളുടെ മൂവ്സ് എന്തൊക്കെയാ ഞങ്ങൾക്ക് ഇവിടുന്ന് ഗസ് ചെയ്യണം, അതനുസരിച്ച് പറഞ്ഞാ മതി. ആ കട്ട് ചെയ്തിട്ട് പോയി സ്പെക്കിലും. രണ്ട് സീറോ അല്ലായിരുന്നു. നമ്മുടെ സൂരജും ഡോറയും വന്നിട്ടുണ്ട് സ്പെക്കിലാരാ. ഞാനും നമ്മുടെ ക്യൂട്ട് ഗേൾ വന്നു. ഇനി ആരൊക്കെയാവരാനുള്ളത്? ഇനി സിംഗം വരണം. അജുമാസിന്റെ കളി എനിക്കത് കാരണം. ഫാമസ് ഒക്കെ ഇട്ടിട്ട് എന്ത് വേണം കളിയെന്ന്. അജുമാസ് അജുമാസ് സിംഗം പോയ ഇപ്പുറത്ത് അജിമാസിന്റെ ഒക്കെ കളി എനിക്ക് ഒന്ന് കാണണം. നോക്കട്ടെ ഡയലോഗ് അടി മാത്രമാണോ അതോ കളത്തിലും ഉണ്ടോ നമുക്ക് ഇപ്പൊ അറിയാം. കേക്കോടാ റിവിനെ. ആ പറ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്തത്. അല്ല ഇപ്പൊ ടൈറ്റിൽ ചേഞ്ച് ചെയ്തില്ലേ? രണ്ടാം രണ്ട് ഇതാവത്തില്ലേ? വാർക്കേള വാസസ് കേരള ഫേമസ് ഗിൽഡ്സ് സിഎസ് കസ്റ്റം അങ്ങനെ ഇട്ടേക്കുന്ന ഇപ്പൊ. ഓക്കേ ഓക്കേ ഓക്കേ. എന്നെ കൂട്ടുവോ? ആരാ? ഒരു പയ്യൻ വന്ന ഗെയിമിംഗ് ഇട്ട് ലീഡർ. എടാ ഇത് നമ്മള് പ്രാക്ടീസ് കസ്റ്റം ആണ് കേട്ടോ. പ്രാക്ടീസ് കസ്റ്റം ഗിൽഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. മോന്റെ ഗിൽഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. നമ്മള് റൂം ഇട്ട് നമ്മള് ഇതോട്ട് സെറ്റ് ചെയ്യാം. അതെ നമ്മുടെ ടീമൊക്കെ വന്ന് നമ്മുടെ അജുമാസിന്റെ ടീമിൽ നാല് പേരും സെറ്റ് ആണ്. നമ്മുടെ ഇവിടെ സൂരജിന്റെ ടീമിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളു. എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. നിങ്ങളുടെ പവർ കാണിക്കുക ഗായ്സ്. നമ്മുടെ ചെറിയൊരു ലൈവ് ആണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആണ് വലുത്. യെസ് തീർച്ചയായും. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് വിടു ഗൈസ്. അതെ ലൈവ് ആണ്. എല്ലാവരും അവരവരുടെ ഗിൽഡിലേക്കും ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം ഒന്ന് ഇനേബിൾ ചെയ്യുക. വന്നോ എല്ലാരും? വന്ന് ലൈവ് ഓക്കെ അല്ലേടാ? ലൈവ് ഓക്കെ ആടാ. ഓക്കെ ഇൻസ്പെക്ട്. ഓ അജുമാസനെ കണ്ടോടാ. ഡ്രസ് ഒക്കെ കണ്ടു. എന്തോന്നാണ് ഇത്? ഓ ഹെവി അജുമാസിന്റെ ഡ്രസ് ഒക്കെ കണ്ടു. ബിടിഎംനെ തെരിയുമാണ്. വെർത്തനം വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. വെർത്തനം വെർത്തനം. എപ്പടി ഇരിക്ക ബ്രോ? നല്ല ഇരിക്കാ. അപ്പ നമ്മുടെ തമിഴ് പയ്യൻ വന്നാ എല്ലടാ. യെസ് തമിഴ് നമ്പൻ. തമിഴ് നമ്പൻ തമിഴ് മച്ചാൻ.
തമിഴ് അറിയത്തില്ലെങ്കിൽ പറയരുത് പ്ലീസ്. ഞാൻ തമിഴ് സൊല്ലുട്ടമ്മ. നീ ഒന്നും തൊല്ലണ്ട, വായ മൂടിട്ട് അങ്ങേര്. നീ അജുമാസ് പോയി ഇറങ്ങി. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, വോൾഡർമോർട്സ് വീണ്ടും വരുന്നുണ്ട് ഗൈസ്. ആണോ? വോൾഡർമോർട്സ് പവർ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അവര് കലിപ്പി തന്നെയാണ്, അവര് പവർ കാണിച്ചിട്ട് അവര് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വോൾഡർമോർട്സിന് ഒരു രീതിയിലും ഞങ്ങള് ലൈവ് പോകുന്ന ഞങ്ങളുടെ ചാനലിന് ഒരു കണ്ടന്റ് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും ആരും വിചാരിക്കരുത്. പിന്നെ വോൾഡർമോർട്സിന്റെ പവർ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. സംഭവം ഇല്ല, നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും. നമ്മള് കുറച്ച് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് ഇത് ചെയ്യാനാ, നമ്മള് പ്രാക്ടീസ് ചെയ്യാനാ. അപ്പൊ നിങ്ങൾക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ വാ, നമ്മളിപ്പോ ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് ലൈവ് നിങ്ങളുടെ കളിയും കാണാം. അല്ലടാ, എനിക്ക് തോന്നുന്നു ഇത് ലൈവിന് തന്നെ കണക്കുകൾ, അല്ലെങ്കിൽ അവര് എനിക്ക് തോന്നുന്നു ഇതേ ടീം തന്നെയാണ് ഇറങ്ങുന്നെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ നമ്മുടെ ടീമിന്റെ കളിയുടെ ഒരു സ്ട്രാറ്റജി അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവാൻ കഴിയും. അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നാലും തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം അത് തന്നെയാണ്, വോൾഡർമോർട്സിന്റെ ഒരു പവർ തന്നെ കാണണം. കാര്യം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാർകേരളയുടെ മെയിൻ ഗിൽഡിലെ പ്ലെയേഴ്സ് അല്ല നമ്മൾ കളിക്കുന്നത്, വാർകേരള സെക്കൻഡ് ഗിൽഡിലെ ഒരു പ്ലെയേഴ്സ് ആണ്. ആണ്, എന്നാൽ തന്നെയും എന്നാലും ഫസ്റ്റ് ഗിൽഡിലെ പ്ലെയേഴ്സ് അല്ല. അപ്പൊ എന്നാലും ഞാൻ പറയുന്നത് അവര് എന്തൊരു ലെവൽ, ഞാൻ പ്രതീക്ഷിച്ച ലെവലിൽ തന്നെ സൂരജ്, നൈസ്, നബീല്, അതുപോലെ തന്നെ രാശ്മിക, ഇവർ ഇത്രയും പേര് നല്ല രീതിയിൽ കളിച്ചു. എന്താണ് വിനായക റിബിൻ നിങ്ങളുടെ ആ ഒരു കളിയെ പറ്റി, അവരുടെ ഫസ്റ്റ് കളിയെ പറ്റി? ഫസ്റ്റ് കളി എന്തായാലും പോയെങ്കിലും സെക്കൻഡ് കളി തൊട്ട് അവര് നല്ല രീതിയിൽ ഫോമിലായിരുന്നു, നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു തമ്മിൽ തമ്മിൽ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഇനിയിപ്പോ തോറ്റാലും വിഷയമില്ല. കാര്യം ഒരു കളി അവർ ജയിച്ചു, അതുപോലെ തന്നെ ഇതൊരു പ്രാക്ടീസ് മാച്ച് ആണ്. അപ്പൊ ഇവരുടെ കളി തന്നെ ഡെവലപ്പ് ആവാനാണ്, ഇവർ തോക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അവർ തോൽവിയിലൂടെ തന്നെ ഒരു പ്രാക്ടീസ് മാച്ചിൽ തോറ്റത് കൊണ്ട് ഒരു ടൂർണമെന്റിൽ നമുക്ക് ഗുണം ചെയ്യാൻ വിശ്വസിക്കുന്ന ഒപ്പോണന്റ് എന്ന് പറയുന്നത് വോൾഡർമോർട്സ് ആണ്. ഇപ്പൊ വോൾഡർമോർട്സ് വരും, അവരുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. വോൾഡർമോർട്സ് ആണ് അവരുടെ മെയിൻ ടീം ആണോ നമുക്കറിയില്ല, അവര് വരട്ടെ. എനിക്ക് തോന്നുന്നു മാക്സിനെ ഇന്നാക്കാനുള്ളൊരു പ്ലാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം ഗൈസ്. എന്താണ് അവരുടെ നൈഫ്, അവരുടെ ക്യാപ്റ്റൻ നൈഫ് ആണ്, ക്യൂട്ട് ഗേൾ ആണ്, സുതന്ത്രങ്ങൾ മെനയാൻ മൈക്കോ എടുക്കുന്നതാണ് ഗൈസ്. മാച്ചിന്റെ ഒരു കളി ഇന്ന് കാണാൻ പറ്റുമോ? മാച്ചിന്റെ കളി കാണാ. നിങ്ങൾ ഈ കളി കഴിയുമ്പോ റൂം ഇടുവാണെങ്കിൽ ഞങ്ങൾ കേറി വരാം അതിനകത്തോട്ട്. അതെ അതെ, ഈ ഒരു ഐഡിയ പാസ് തന്ന, ഐഡിയും പാസ്വേഡും തന്നാ മതി, കേറാം. ലൈവ് കമന്ററി, ലൈവ് വീഡിയോ എല്ലാം ശരിയായിരിക്കും. അഞ്ച് സ്പെക്കോ, അഞ്ച് സ്പെക്കോ ക്യാ ബൈ ഡോറ. ഡോറ എന്തിനാ സ്പെക് ഇട്ടേക്കുന്നത്? മിസ്സിന് ഞാൻ പലതവണ എനിക്ക് പറ്റിയിട്ടുണ്ട്, ആരാണ് ഈ ഡബ്ല്യു കെ മിസ് എംബെന്നും പറഞ്ഞ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വിനായക വിചാരിച്ച എടുക്കാൻ പറ്റും. തമിഴ് ബിഗിൽ, തമിഴ് ബിഗിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ടുണ്ട്. ഹായ്ഡാ. Hi bro, welcome to the stream bro. അപ്പോൾ നമ്മുടെ VTM ന്റെ VTM ഗെയിമിംഗിന്റെ ടീംസ് ആണ് തോന്നുന്നു വന്നത്. ആ VTM bro, നീ വന്നിട്ട് ഷെയർ ചെയ്തു വിട്, നിങ്ങളുടെ ഗിൽഡിലേക്ക് ഷെയർ കരോ. വെറുത്തണം നാ സന്ന നമ്പ പെരിയ നൻബൻ, തമിഴ്നാട്ടിലെ പെരിയ പെരിയ പ്ലെയർ വെറുത്തര തരീമാ. പതിമൂന്ന് പേര് വാച്ചിങ്, നിങ്ങൾ 13 പേരെ ഉള്ള കളി കാണാൻ
ഗായ്സ് നിങ്ങൾ വിചാരിച്ച 13 26 ആക്കാൻ പറ്റും ഗായ്സ്, നിങ്ങൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്തു. യെസ് പവർ കാണിക്കൂ ഗായ്സ്, ലൈവ് കാണുന്നവരല്ലേ ഒന്ന് പവർ കാണിക്കൂ ഗായ്സ്. എവിടെ വോൾഡർ ടീം എവിടെ? കം ഓൺ ഗായ്സ്, വെൽക്കം ഗായ്സ്. ഒരു നെയിം എന്താ എടാ നെയിം? എന്ത് എന്ത് നെയിം ആണ്? ഞങ്ങളുടെ പേരാണോ? എന്റെ പേരാണോ? കൂടെ കമന്ററി പറയുന്നത് റിബിൻ. സോറി എന്റെ സോറി എന്റെ കത്ത് കാർഡ് ഇട്ട് തരാം. ആരായിട്ടാണ് മാച്ച്? എടാ വോൾഡർ മോഡ്സ് ആയിട്ടാണോ മാച്ച്? വോൾഡർ മോഡ്സ്, വോൾഡർ മോഡ്സ് ആയിട്ട് പ്രാക്ടീസ് മാച്ചാണ് ഗൈസ്. നിങ്ങൾ വേറെ ഒന്നും, നമ്മള് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ആ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ ആ ഒരു ഞങ്ങളുടെ ഗിൽഡിലെ പിള്ളേരെ മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അപ്പം അവരെ മാക്സിമം നല്ല ഗിൽഡുകളായിട്ട് മാത്രം കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ എന്റെ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിരിക്കും. ഓക്കേ, വോൾഡർമോർട്സിന്റെ പ്ലേ, വോൾഡർമോർട്സിന്റെ പ്ലേസ് എന്താണ്? വീണ്ടും പോയോ ഗായ്സ്? വീണ്ടും പോയോ ഗായ്സ്? എന്തി പവർ ഒക്കെ പോയോ? ഡോറയാണ് വോൾഡർമോർട്സ്. എന്തിടാ ഗായ്സ്, ലിങ്ക് ഇട്ട് കൊടുക്കണം. അവരോട് അവരുടെ സപ്പോർട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പവർ ആകും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കുറവായതുകൊണ്ട് നമുക്കും അവരെ അവരുടെ സപ്പോർട്ടൊക്കെ ഇവിടെ പോയി ഗായ്സ്. വോൾഡറിന്റെ സപ്പോർട്ടൊക്കെ ഇവിടെ പോയി. നിങ്ങളുടെ റൂം ഇട്ടാൽ നമ്മൾ വരാം എന്നുള്ളതാണ് ഗൈസ്. റൂം കാർഡ് ഒക്കെ ഷോർട്ട് ആണ് ഗൈസ്. വേറെ ടീമാണല്ലേ വോൾഡർ ക്രൂസ്. നൈസ് ഉണ്ട്, ടേബിൾ ഉണ്ട്. റിബിനെ ലിങ്ക് ഒന്ന് ഇട്ട് കൊടുക്ക. റിബിനെ ലിങ്ക് ഒന്ന് ഇട്ട് എടുക്ക. ലിങ്ക് ഞാൻ കോപ്പി ചെയ്യട്ടെ. ലിങ്ക് ഒന്ന് ഇട്ട് കൊടുക്ക. സ്റ്റാർട്ട് എന്ന് അവർ പറയുന്നുണ്ട്. എനിക്കൊന്ന് അവരെന്തൊക്കെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് വന്നത്. സമയത്ത് പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് തറ പറ്റിക്കണം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഗായ്സ് നമ്മൾ ലിങ്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് നമുക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഗതി ഈ മാച്ച് ഇപ്പം ഒരു പ്രാക്ടീസ് മാച്ച് എന്നുള്ള ഉപരി തന്നെ ഏത് പ്രാക്ടീസ് മാച്ച് കളിക്കരുത്, നമ്മൾ ടൂർണമെന്റ് കളിക്കുന്ന ഒരു രീതി തന്നെ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് വിനായകൻ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രാക്ടീസ് മത്സരങ്ങളിൽ ഞാൻ പറയട്ടെ, തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്റെ ഗിൽഡിലെ പിള്ളേരെ ഞാൻ അത് തന്നെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓവർ കോൺഫിഡൻസ് ഉള്ളതെന്ന് നശിക്കും. അത് കാരണം നമുക്ക് അടുത്ത കളിയിൽ ഒത്തിരി അധികം അത് ഡെവലപ്പ് ചെയ്യും. എനിക്കൊന്ന് ക്യൂട്ട് ഗേളിനെ അവർ ഈ തവണ തൂക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട്. ബ്രോക്കി ഒക്കെ ആണെന്ന് തോന്നുന്നു, ബ്രോക്കി ഒക്കെ നല്ല ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഡാമേജ് കഴിഞ്ഞ നമ്മുടെ ഈ ഒരാൾ നോക്കാണല്ലോ. കഴിഞ്ഞ കളി നമ്മുടെ അപ്പല്ലോ അപ്പത്തേക്ക് നെറ്റ് ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു മാച്ച് പലർക്കും ഫേവറേറ്റ് ഗണ്ണുകൾ എടുക്കാൻ പറ്റില്ല. അതിൽ ഫസ്റ്റ് രണ്ട് എനിക്ക് ഫസ്റ്റ് രണ്ട് റൗണ്ട് നമുക്കൊരു ഇല്ല അറിയില്ല. ഫസ്റ്റ് രണ്ട് റൗണ്ട് നമുക്കൊരു കളി ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. പല ടീമുകളും രണ്ട് മൂന്നാമത്തെ റൗണ്ടിന് ശേഷമായിരിക്കും ഏറ്റവും നല്ലൊരു ഗെയിം പ്ലേ കാണാൻ. തീർച്ചയായിട്ടും അതെ അതെ, മൂന്നാമത്തെ റൗണ്ടിന് ശേഷമായിരിക്കും ഏറ്റവും നല്ലൊരു ഗെയിം പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് എന്റെ ഒരു വിശ്വാസം. അപ്പോ വിനായകൻ നമ്മുടെ ലൈവ് എങ്ങനെയുണ്ട്? സപ്പോർട്ട് ഉണ്ടോ വിനായകെ? ലൈവ് നമുക്ക് സപ്പോർട്ട് നമ്മുടെ ഗിൽഡിലെ പിള്ളേർ മാത്രമേ ഉണ്ട്.
ഓക്കെ എത്ര പേരാണ് ഇപ്പൊ നമ്മുടെ ലൈവ് സ്ട്രീം വാച്ച് ചെയ്യുന്നത്? ക്രൂസോ കേറിയിട്ടുണ്ട്, ക്രൂസോ ക്രൂസോ ടോപ്പിൽ കേറിയിട്ടുണ്ട്. നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ക്രൂസോയ്ക്ക് ബെസ്റ്റ് ഒന്നും ഇല്ല, ബെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, കയ്യിലൊരു ഓഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അല്ല, ഓഗ് പവർ, ഓഗിന്റെ പവർ ഓഗിനാണെങ്കിൽ സ്കിന്നും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓഗിന് സ്കിന്നും ഇല്ല, നമ്മുടെ നൈസ് 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 ബോർഡറിന്റെ നൈസ് ബ്രോ നൈസ് ഡൗൺ ആണ്. രണ്ടുപേര് ഡബിൾ, രണ്ടുപേര് രണ്ടുപേര് ഡൗൺ ആണ്. ഓ രാഷ്മിക ഫാൻസ്, രാഷ്മിക ഫാൻസ് നമ്മുടെ നൈസിനെ നൈസായിട്ട് റിവൈവ് ചെയ്തിട്ടുണ്ട്. അല്ല അതിനിടയ്ക്കുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്യൂട്ട് ഗേൾ നൈസായിട്ട് ടോപ്പ് കയറിയിട്ടുണ്ട് ഗൈസ്. ആക്രാന്ത മൂത്തിട്ടാണോ സൂര്യജ്? എന്താണ് താങ്കൾ? നൈസ് നൈസ് നൈസ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ എനിക്ക് അവിടെ ക്രൂസോടെ കളിയൊന്ന് സ്ട്രെക്ക് ചെയ്യാം. ക്രൂസോയ്ക്ക് ഡാമേജ് ആദ്യം പറ്റിയിട്ടില്ല നമ്മുടെ, അപ്പൊ ക്രൂസോടെ കളി സ്ട്രെക്ക് ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നു നമുക്കൊന്ന് കൺഫേം ആക്കാനാണ്. ക്രൂസോയുടെ കളി ഒന്ന് സ്ട്രെക്ക് ചെയ്യാം. ക്രൂസോയ്ക്ക് അവിടെ ഡാമേജുകൾ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്രൂസോടെ ഗെയിം പ്ലേ അത് വളരെ അത്യാവശ്യമാണ്. ക്രൂസോ നമ്മള് ഗെയിം ഒക്കെ കളിക്കാൻ പോകുന്ന നല്ല രീതി ഇമ്പ്രൂവ് ചെയ്യണം. ഇതുവരെ ഡാമേജ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പോക്കർ ഒക്കെ എടുത്തിട്ടുണ്ട്, ക്രൂസ് ഇപ്പൊ പോക്കർ എടുത്തിട്ടുണ്ട്. അതെ അതെ, ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോ ഫേവറേറ്റ് ഗൺ എറിബിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, നമ്മൾ സ്ഥിരം കളിക്കുന്ന ഒരു ഫേവറേറ്റ് ഗണ്ണിലാണ് നമ്മളെ. അതെ അതെ, മാക്സിമം നമുക്കിപ്പോ എനിക്കൊന്ന് ഓ ക്ലൂ ഇട്ടിട്ടുണ്ട്, ക്ലൂ ഇട്ടിട്ടുണ്ട്, ക്ലൂ യൂസ് ചെയ്യുന്നുണ്ട് ക്രൂസോ കേട്ടോ. ഇവിടെ ബോൾഡർ ക്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, അലോക്കൊള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല നമ്മള് മോനൂസ് ആണോ പറഞ്ഞിട്ട് കാര്യമില്ല, മോനൂസ് അല്ലല്ല, ക്രൂസോ ക്രൂസോ അലോക്കാണ്, ക്രൂസോ ആണ് ക്രൂസിന്റെ എബിലിറ്റി യൂസ് ചെയ്യുന്നത്. അയ്യോ നമ്മുടെ അയ്യോ നമ്മുടെ ഡബിൾ ഡബിൾ ഡബിളും ഡൗൺ ആണ്, ഡബിളും ഡൗൺ ആണ്. ഇനി നൈസ് നൈസും ക്രൂസോയും മാത്രം, നൈസും ക്രൂസോയും, നൈസും ക്രൂസോ ടു വേഴ്സസ് ത്രീ, ടു വേഴ്സസ് ത്രീ. അയ്യോ വേറെ ആർക്കാ ഹിറ്റ്? നൈസിന് ഹിറ്റ് കിട്ടുന്നു, നൈസിന് ഹിറ്റ് കിട്ടുന്നു. ഓ നൈസ് സോൺ ഔട്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ക്രൂസോ നോക്ക് എടുത്തിട്ടുണ്ട്, ക്രൂസോ സോൺ വെളിയിലാണ്, ക്രൂസോ സോൺ വെളിയിലാണ്. എല്ലാം ശ്രദ്ധിക്കണം, അത് കളിക്കാൻ പോകുന്ന രണ്ട് ടീമുകളെ ശ്രദ്ധിക്കുക, സോൺ ശ്രദ്ധിക്കുക, മാക്സിമം സോൺ അഡ്വാൻറ്റേജ് പിടിക്കുക. സോൺ ഒരു വലിയ സോൺ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അബദ്ധമായിരിക്കും തോന്നുന്നു. ശ്രദ്ധിച്ചു കളിക്കുക, സോൺ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ 23 പേര് വാച്ച് ചെയ്യുക ഗൈസ്, ഗിൽഡിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. 23 പേരുണ്ട്, നിങ്ങൾക്ക് അതൊരു 46 പേരാക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിടുക. #challenge വർക്ക് കേരള ആൻഡ് ബോൾഡർ ബോസ് ക്രൂസോ ഡാമേജ് അടിച്ചിട്ടുണ്ട് കേട്ടോ, 0 ഡാമേജ് നിന്ന് ക്രൂസോ 229 ആഡ് ചെയ്തിട്ടുണ്ട്. ക്രൂസോ ഒക്കെ നല്ല രീതിയിൽ കളിക്കേണ്ടതാണ്. ഓക്കെ, അവിടെ എനിക്കൊന്ന് ആർക്കാണ് നല്ല ഹിറ്റ്? ഓക്കെ, ബ്രൂക്കിക്ക് അതുപോലെ നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ബ്രൂക്കിക്ക് നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്രൂസോ ഇത്രയും കറങ്ങേണ്ട ആവശ്യമില്ല, കാരണം ക്രൂസോ ഷോർട്ട് റേഞ്ച് ടോപ്പ് കേറുന്നുണ്ട്. നൈഫിന് ഡാമേജ്, നൈഫിന് പണിയാണ് ഗൈസ്.
എന്റെ മോനെ നൈഫിനെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. സൂരജ് ഡൗൺ ആയിട്ടുണ്ട്. സൂരജ് ഡൗൺ ആയിട്ടുണ്ട്. ഇനി മോനെ രാശ്മിക മാത്രമാണ് അപ്പൊ എന്തായാലും ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം വെച്ചാൽ താഴോട്ട് ചാടുമ്പോ അത്ര ഹിറ്റിംഗ് സ്ഥാനത്ത് ഒരു കിലോ എടുത്ത് ഓ ഇപ്പൊ കഴിയും പറയുന്നില്ല. ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു നൈഫിന്റെ സപ്പോർട്ട് അവിടെ പോയപ്പോഴത്തേക്ക് കളിയുടെ ഗതി തന്നെ തിരിഞ്ഞു ഗൈസ്. അല്ലെ എന്താണ് റിബിന് അതിനെ പറ്റി പറഞ്ഞത്? അതെ നൈഫ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. രണ്ട് പ്ലേയേഴ്സ് ആണ് കയറി വന്നത്. അപ്പൊ നിങ്ങളുടെ ടീമിന്റെ സപ്പോർട്ട് അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കുക. എനിമിയെ സ്പോട്ട് ചെയ്തില്ല കാരണം നമ്മുടെ ക്രൂസ് ഒക്കെ ലോങ് നിൽക്കുമായിരുന്നു നമ്മുടെ പോക്കറും പിടിച്ചിട്ട്. പക്ഷെ അത് സ്പോട്ട് ചെയ്തില്ല കാരണം നല്ല ലോങ് റേഞ്ച് നോക്കാണെങ്കിലും കുഴപ്പമില്ല. അങ്ങ് ഷോർട്ട് റേഞ്ച് പിടിച്ചിട്ട് പുള്ളി ലോങ് റേഞ്ചിലാണ്. ഓക്കെ അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് വോൾഡർമോർട്സിന്റെ ഒരു വിളഞ്ഞ തിരിച്ചവര്. വോൾഡറിന്റെ ഒരു തിരിച്ചവര് നമുക്ക് ഇപ്പൊ ഏതാനും നിമിഷങ്ങളിൽ കാണാൻ സാധിക്കും. ഓക്കെ അപ്പൊ അവരുടെ ഒരു പ്ലെയർ ടോപ്പ് കയറിയിട്ടുണ്ട്. ആരാ ക്രൂസോ? ഹിറ്റ് അങ്ങോട്ടും ഡാമേജ് കിട്ടിയിട്ടില്ല. അപ്പൊ നൈഫിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ക്രൂസോ. അവിടെ ഗ്ലൂ രണ്ടുപേരും ക്രൂസോ ഹിറ്റ് ചെയ്തു. ക്രൂസോ കൊടുത്തിട്ടുണ്ട്. ക്രൂസോ കൊടുത്തിട്ടുണ്ട്. ക്രൂസോ സൂര്യനാണ് ഹിറ്റ്. ദൈവഭാഗ്യത്തിനാണ് കൂടുതൽ രക്ഷ. അകത്ത് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഓ പോയി ബ്രോക്കി 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 ബ്രോക്കി. യെസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. തിരിച്ചവര് തീർച്ചയായിട്ടും ഒന്ന് അനങ്ങ സമ്മതിക്കുന്നില്ല. അവര് നല്ല രീതിയിൽ അവര് സ്റ്റക്കാക്കിയിട്ടുണ്ട്. അല്ല ഇനി പ്രത്യേകിച്ച് ക്യൂട്ട് ഗേളിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. നല്ലൊരു ഷോർട്ട് റേഞ്ച് കണ്ണു പോലും ഇല്ല. ഒരു ലോങ് റേഞ്ച് കണ്ണ് മാത്രമാണ് ഇരിക്കുന്നത്. എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോൾട്ടർ മോട്സിന്റെ തിരിച്ചുവരവ് തന്നെ ഞാൻ പറഞ്ഞു റിബിനോട്. ഞാൻ പറഞ്ഞു നല്ല ടീമുകളുടെയൊക്കെ ഗെയിം പ്ലേ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ നമ്മുടെ കില്ലിൻ ഡാമേജ് പറ്റോടെ രാശ്മിക ഇച്ചിരി പുറയിലോട്ട് പോകുന്നുണ്ട്. അത് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ബ്രൂക്കിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രൂക്കിയും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ രാശ്മികയുടെ ഒരു പവറപ്പാണ്. രാശ്മിക തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നു വാർക്കറിലെ പകുതി പ്രശ്നം തീരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. രാശ്മികയ്ക്ക് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന്. കഴിഞ്ഞ കളിയിലെ കൂട്ട് തന്നെ ഇവര് നൈസ് റൂഫ് ടോപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. ക്യൂട്ട് ഗേളിന്റെ റൂഫ് ടോപ്പ് വേറൊരു റൂഫ് ടോപ്പ് ഇവിടെ കേറാൻ പറ്റുന്നില്ല. ഇവിടെ രണ്ടുപേര് റൂഫ് ടോപ്പ് കേറിയിട്ടുണ്ട് ഗൈസ്. ആർക്കാണ് അവിടെ ഹിറ്റ് കിട്ടുന്നത്? ആർക്കാണ് അവിടെ ഹിറ്റ് കിട്ടുന്നത് എന്നുള്ള ഒരു പിടിയില്ല ഗൈസ്. എന്താണ് ഗൈസ്? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ബ്രൂക്കിയോട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു പ്ലെയറെ നൈഫ് എനിക്ക് നൈഫ് നൈസായിട്ട് നോക്കാക്കിട്ടുണ്ട്. പക്ഷെ അറിയില്ല സപ്പോർട്ട് കിട്ടുന്നില്ല. ഓക്കെ വീണ്ടും നോക്ക. നൈസിനെ നോക്കാക്കിട്ടുണ്ട്. നല്ല പണി കൊടുക്കുന്നുണ്ട്. നൈസ് തക്കത്തിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നൈസ് നൈസായിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് എനിക്ക് രാശ്മിക വീണ്ടും നിങ്ങൾ രണ്ട് മുയലിന്റെ തലയുള്ളതുകൊണ്ട് ഏതാണ് സൂര്യന്? തീർച്ചയായിട്ടും മാക്സിമം സോൺ ശ്രദ്ധിച്ച് കളിക്കുക. സോണാണ് നിങ്ങൾക്ക് പ്രധാനം. സോൺ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ
കിന്നിന്റെ കാര്യം പറയാനാണെങ്കിൽ സൂരജ് 6 കിന്നെ, ക്യൂട്ടുകൾ 3 കിന്നെ, രാഷ്മിക തിരിച്ചു വന്നിരിക്കുന്ന 2 കിന്നോടെ. ബ്രൂക്കി താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുക, ബ്രൂക്കി ശക്തമായിട്ട് കഴിഞ്ഞ കളി കാണിച്ച അതേ ഫോം, വീണ്ടും ഫോം ഔട്ട് ആവാതെ നോക്കുക ബ്രൂക്കി. ബ്രൂക്കി തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ ബ്രൂക്കിയുടെ ബ്രൂക്കിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായെന്ന് കളി കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ മാക്സ് നമ്മുടെ ഫോം പ്ലെയർ, നമ്മുടെ മോഡറേറ്റർ ഇവിടെ കിടന്ന് സ്പാം ചെയ്തോണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ടൈം ഔട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. ഓ, അങ്ങനെയൊന്നും ചെയ്യരുത്, അകപ്പാട് വരുത്. എന്താണ് എന്താണ് അവൻ കമന്റ് അടിച്ചത് പറയൂ. കിളവൻ ബോട്ട് നിന്നെയാ ചുമ്മാ അതല്ലേ. അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ 4-2 എനിക്കൊന്ന് വോൾഡർ സോൺ സെന്റർ വന്നിട്ടുണ്ട് കേട്ടോ. സോണിന്റെ സെന്റർ അഡ്വാൻറ്റേജ് പിടിച്ചാലും നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കളി 2 കളിയിൽ അവർ സോൺ ഔട്ട് ആയിട്ട് പോയി. ഇക്കളി എന്തായാലും അത് അവർ ശ്രദ്ധിച്ചാണ് കളി. ബ്രോക്കി കൂടുതലൂടെ ടീമിന്റെ കൂടെ നിക്കണ്ടെന്ന് ഒറ്റയ്ക്ക് ബ്രോക്ക് ചെയ്യാൻ സമയത്ത് ഇല്ലായിരുന്നു അടുത്ത്. ഓക്കെ, അപ്പൊ 4-3 എന്നുള്ള ലെവലിലൂടെ കളി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പറയുന്നത് ക്യൂട്ട് ഗേൾ വീഴുമ്പോഴത്തേക്ക് ടീമിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ഒരു എന്താ പറയാ, ക്യൂട്ട് ഗേളിന്റെ ഒരു സപ്പോർട്ട്, ലോങ് സപ്പോർട്ട് ടീം നല്ല ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പൊ ടീംമേറ്റ്സ് മാക്സിമം ക്യൂട്ട് ഗേളിന്റെ അടുത്തോട്ട് എനിമീസ് പോകുന്നുണ്ടോന്നും കൂടെ സ്പോട്ട് ചെയ്യുക. അപ്പൊ ക്യൂട്ട് ഗേൾസ് അത് ശ്രദ്ധിക്കുക, സൗണ്ട് ശ്രദ്ധിച്ച് കളിക്കുക. മാക്സിമം നിയറസ്റ്റ് ആയിട്ടൊരു എനിമി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് ശ്രദ്ധിച്ചാൽ മാക്സിമം എനിക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലേ റബിന്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയുന്നു. കാരണം ക്യൂട്ട് ഗേള് ഈ വട്ടം എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് നല്ലൊരു പോക്കാണെന്ന് തോന്നുന്നില്ല. കാരണം വോർഡറിന്റെ കൂട്ടം നല്ലൊരു ടീമിന് തന്നെ ഓപ്പൺ പറയുന്നത് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതൊരു നല്ല ഗെയിം പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്യൂട്ട് ഗേള് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈവ് ആരാണ് എന്റെ മോനെ, അല്ല രാഷ്മികയാണ് അവിടെ. ഇതുവരെ മേളിൽ കയറി. ഓ, ഇവിടെ രണ്ട് പേര് ഇവിടെ 2 vs 16 ഡ്യുവോ സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. ഓ യെസ്, യെസ് ബോർഡർ തിരിച്ചു വന്നിരിക്കുന്നു. യെസ് യെസ്, പവർഫുൾ കളി. എനിക്ക് തോന്നുന്നു ഒരു ശക്തമായ രണ്ട് 43 ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചു. ഒരു രക്ഷയില്ലാത്ത കളി. എന്റെ മോനെ പവറായിട്ട് തിരിച്ചു വന്നു. അല്ല, അപ്പൊ ഞാനിവിടെ ശ്രദ്ധിക്കേണ്ട, എനിക്കൊന്ന് ബ്രൂക്കിയുടെ ഒരു ഫോം ഇല്ലായ്മ വീണ്ടും തെളിയിക്കുന്നുണ്ട്. ബ്രൂക്കി ഒന്ന് ശ്രദ്ധിക്കുക, ബ്രൂക്കിയുടെ ഡാമേജ് കുറവാണ്. ബ്രൂക്കി ടീം സപ്പോർട്ട് ചെയ്യുക, ബ്രൂക്കി ടീം സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്ന് കളിക്കുക. രണ്ടാമത്തെ റൗണ്ട് 4-4 എന്നുള്ള രീതിയിൽ കട്ടക്ക് തന്നെയാണ് കളിച്ചു പോകുന്നത്. ബ്രൂക്കി അപ്പൊ ടീമിന്റെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ബ്രൂക്കി നോക്ക് എടുക്കാതെ മാക്സിമം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രൂക്കി കവർ ഇല്ലാതെ കയറുന്നു, അതും ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കട്ടെടുക്കൂ, ബ്രൂക്കി കവർ എടുക്കു. ബാക്ക് വരുമ്പോ പണി കിട്ടണം, പണി കിട്ടും. കാരണം നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ബ്രൂക്കി കവർ എടുക്കാതെയാണ് കളിക്കുന്നത്. എന്താണ് ബ്രൂക്കി കാണിക്കുന്നത്? എന്താണ് ബ്രൂക്കി കാണിക്കുന്നത് ഈ കളിയിൽ? ബ്രൂക്കി എന്താണ് ഒറ്റയ്ക്ക് കേറി ചെന്ന് സൂരജ് മാരക കളി തന്നെ കളിക്കുന്നുണ്ട്. സൂരജ് ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ബ്രൂക്കിയെ പൊക്കുന്നുണ്ടോ? ബ്രൂക്കിയെ പൊക്കി
ബുക്കി ബുക്കി യെസ് ഇനി രാഷ്മിക രാഷ്മികയെ പൊക്കാൻ പറ്റുമോ യെസ് ടീം സപ്പോർട്ട് എവിടെ പ്ലെയർ നോക്കായി കിടന്നിട്ട് പൊക്കുന്നില്ല ഇതുവരെ സൂരജ് നോക്കാണ് സൂരജ് ഉരുക്കി വന്നു അവിടെ ഇതാണ് ഇതാണ് വേണ്ടത് ടീം സപ്പോർട്ട് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടീം സപ്പോർട്ട് ശ്രദ്ധിച്ച് കളിക്കുക രാഷ്മിക വീണ്ടും നോക്കെടുത്തിരും സൂര്യ ലൈഫ് ആഡ് ചെയ്യുക ലൈഫ് ആഡ് ചെയ്ത് കളിക്കാൻ ലൈഫ് ആഡ് ചെയ്യേണ്ടത് എനിക്കൊന്ന് റിബിന് കട്ടക്കൊരു മത്സരം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് ബ്രൂക്കി 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 ആദ്യം നോക്കെടുക്കുന്ന ഒരു സംഭവം ഒന്ന് ഒഴിവാക്കിയാൽ വാർക്കേല കുറച്ചും കൂടെ എനിക്കൊന്ന് സേഫ് ആയിട്ട് ഗെയിം കളിക്കാൻ തോന്നുന്നു അല്ലേ ബ്രൂക്കി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അറ്റാക്ക് വേണ്ടി ചെല്ലുകയാണ് പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ സൈഡിലുള്ള എനിമീസിനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ സൈഡിൽ നല്ല ഡാമേജ് കിട്ടും അതെ അപ്പുറത്ത് നിൽക്കുന്ന എനിക്കൊന്ന് ഈ ബ്രൂക്കി ഈ വട്ടം നമുക്കൊന്ന് നോക്കണം കാര്യം ബ്രൂക്കിയുടെ ഗെയിം പ്ലേ നമുക്ക് എന്താണ് സൂരജിനെ ബക്ക് അടിപ്പിച്ചിട്ട് സൂരജിന്റെ ഗ്ലൂ വാങ്ങിച്ച് നൈസായിട്ട് ബക്ക് അടിപ്പിച്ചിട്ടുണ്ട് സൂരജിന്റെ അവസ്ഥ എന്താണെന്ന് എവിടെ ക്യൂട്ട് ഗേൾ എവിടെ യെസ് നമ്മുടെ മോനൂസിന് നല്ല ഇട്ടിട്ടുണ്ട് മോനൂസ് 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 യെസ് മോനൂസ് മോനൂസ് ഒരു ബ്രോ ഓ മൈ ഗോഡ് വാർക്കേല രണ്ട് പേരെ ഒരു പ്ലെയർ വാർക്കേല ഒരു പ്ലെയർ അവര് ഇതാണ് വോൾഡർമോർട്സ് പവർ ടാർഗറ്റ് യെസ് യെസ് തിരിച്ച് അല്ല ഇടയ്ക്ക് എന്തോ നെറ്റ് പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു പ്രെഡിക്ഷൻ സാധ്യതയുണ്ടോ പ്രെഡിക്ഷൻ ഫൈവ് ഫൈവ് റിബിൻ 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 ആരെയാണ് പ്രെഡിക്ട് ചെയ്യുന്നത് ഹലോ ഹലോ എന്റെ പിങ് കേറും ചെറിയ പിങ് ഇഷ്യൂ ഉണ്ട് ഞാനിപ്പോൾ എന്താണ് പറയാ ബോൾഡർ നല്ല രീതിയിൽ തന്നെ ശക്തമായി തിരിച്ചു വരുന്നുണ്ട് ഓക്കെ ബ്രൂക്കി ഇവ ശക്തമായിട്ട് കളി കാണിക്കുന്നു ബ്രൂക്കി ബ്രൂക്കി ഓ ബ്രൂക്കി നോക്കാം ബ്രൂക്കി ഒരു നോക്ക് ബ്രൂക്കി പോയി യെസ് ബ്രൂക്കി ഡൗൺ ബ്രൂക്കി ഡൗൺ ആണ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു വാർക്കേരലയുടെ കൈ ഏകദേശം കളി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അതെ അതെ യെസ് ഒരു കില്ല് ഒരു കില്ല് ഇതുപോലെ ക്യൂട്ട് ഗേൾ ഓ ക്യൂട്ട് ഗേൾ അവിടെ കിട്ടി ഇടുന്നു ക്യൂട്ട് ഗേൾ കില്ല് ഫിനിഷ് ചെയ്ത് മാക്സിമം പോകാൻ നോക്കുക ഓക്കെ 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 ഇനി ഒരാളൂടെ ഉള്ളൂ ഒരാളൂടെ ഉള്ളൂ ഓ മോനെ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് വാർക്കേരല എന്താണ് വാർക്കേരല പ്ലേ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് എന്താണ് അവിടെ ഇത്രയും നേരം നല്ലൊരു ഗെയിം പ്ലേ കാഴ്ച വെച്ച് കുഴപ്പമില്ല നമുക്ക് ഒരു വിഷയമില്ല ഇതൊരു നമ്മളൊരു പ്രാക്ടീസ് മാച്ച് തന്നെയാണ് നമുക്ക് തോറ്റാലും ജയിച്ചാലും മീശയെ മുറുക്ക എന്ന് പറയുന്ന ഡയലോഗ് തന്നെയാണ് അപ്പൊ ബോൾഡർ മോഡ്സ് ലീഡ് എടുത്തിരിക്കുന്നു ബോൾഡർ മോഡ്സ് പവർ തീർച്ചയായിട്ടും അതെ അതെ എനിക്കൊന്ന് പുള്ളിയുടെ ഒരു ഒരു പുള്ളിയെ പുള്ളിയെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ എടുത്തു കഴിഞ്ഞാൽ വാർക്കേരലയ്ക്ക് കളി ഈസി ആണെന്ന് തോന്നുന്നു അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കളി പിടിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തിരിച്ചു പിടിക്കാൻ തോന്നുന്നു പ്ലെയറിനെ നിങ്ങൾ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അല്ല വേറെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം അപ്പുറത്ത് ബോൾഡറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവര് ക്ലൂ ക്യാരക്ടറും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് എലിമിനേറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവര് കളിക്കുന്നത് ഇവിടെ രാഷ്മികയ്ക്ക് ആ ഒരു ഫോമിലോട്ട് എത്താൻ പറ്റുന്നില്ല നമ്മുടെ മോനൂസ് മോനൂസ് നോക്കാണ് മോനൂസ് നോക്കാണ് മോനൂസിന്റെ കില്ല് എടുക്കുമോ രണ്ടുപേരും നോക്ക് നൈസ് നൈസും ക്രൂസോയി മാത്രം നൈസും ക്രൂസോയി മാത്രം ഇനി നൈസും ക്രൂസോയി മാത്രം ഹിറ്റ് 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 നൈസ് നല്ല രീതിയിൽ ഹിറ്റ് കൊടുത്തിട്ടുണ്ട്
സൂരജാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. സൂരജ് ശ്രദ്ധിച്ച് നിൽക്കുക, കാര്യം ടോപ്പിലാണ് അവരുടെ പ്ലെയർ. അപ്പൊ സൂരജിന് നല്ല ഹിറ്റ് കിട്ടി, നല്ല ഡാമേജ് ആണ്. ഓ എന്റെ മോനെ, നൈസ് ക്രൂസോ, ക്രൂസോ ക്രൂസോ ഒരു ഹെഡ് എന്റെ മോനെ, വെറുതെ ആണ് പൊക്കിയതേ ഉള്ളൂ. യെസ് പൊക്കുന്നുണ്ട്, റിവേജ് ഞങ്ങൾ വന്നിട്ടുണ്ട്. യെസ് ക്രൂസോ, ക്രൂസോ ഡൗൺ, ക്രൂസോ ഡൗൺ ആണ്. ഒന്നും പറയല്ല, ഇപ്പുറത്ത് ഇപ്പുറത്ത് ക്യൂട്ട് ഗേൾ ആണ് എനിക്ക് സൂചിച്ചു കൂടെ ഒൻപത് എട്ട് ഫിൻ്റെ ചടിച്ചു. അപ്പൊ സിക്സ് എന്നുള്ളത് അല്ല, എനിക്ക് അല്ല, ആര് ജയിച്ചാൽ ജയിക്കുന്നത് അല്ല എന്ന വിഷയം. നല്ലൊരു കളിയാണ് ഇപ്പൊ കാണാൻ പറ്റിയത് അല്ലേ? നല്ലൊരു 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 കളി. ടേബിൾ 41 എന്ന് പറഞ്ഞാൽ പുള്ളി മാരക കളിയാണ് വോൾ റിമോട്ട്സിലെ കേട്ടോ. അല്ല ഇപ്പൊ കളിക്കുന്ന രണ്ട് ടീമും നല്ലൊരു പ്രഷർ തന്നെയായിരിക്കും അവർ കൊള്ളാവുക. കാര്യം എന്ന് വെച്ചാൽ റിവൈവ് ചെയ്യുന്നുണ്ട്, റിവൈവ് ചെയ്യുന്നുണ്ട്, റിവൈവ് ചെയ്യുന്നുണ്ട്. അയ്യോ ക്യൂട്ട് ഗേൾ പോയി. ആദ്യം തന്നെ നോക്ക് എടുത്തേണ്ട, പക്ഷെ അത് അവര് കില്ല് ആക്കാൻ പറ്റില്ല അവർക്ക്. ഓ വിശ്വാസം, സോളോ സൂരജ് മാത്രം, ഇനി സൂരജ് മാത്രം. യെസ് നമുക്ക് വോൾഡർ ജയിച്ചെന്ന് നമുക്ക് പറയാം. യെസ് കളിച്ചു നല്ല രീതിയിൽ തന്നെ കളിച്ചു, ഒരു പ്രാക്ടീസ് മാച്ച്. അതെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഡെവിൾ 41 18 കില്ലാണ് അടിച്ചിരിക്കുന്നത്. ഒന്നും പറയില്ല, 6812 ഡാമേജ്. അതെ ഏതോ ഒരു കില്ല് ഇപ്പം കസ്റ്റം റൂം ഇടാന്ന് പറഞ്ഞല്ലോ, ഏതായിരുന്നു? ട്രോഫിക് മാഫിയ. നിങ്ങൾ ഇടുമോ? ഞങ്ങൾക്കൊരു കളി ഉണ്ടായിരുന്നു, എന്ത് വേണം എന്നാണ് ആലോചിക്കുന്നത്. ഉണ്ടെങ്കിൽ കളിക്ക്, ഇവര് അമ്മിത്തമ്മിയാ. ഇവര് കട്ടക്ക് കട്ടക്ക്, എടാ കട്ടക്ക് കട്ടക്ക്, ടീം കോഡ് ഇടുവോ? എടാ ടീം കോഡ് അല്ലടാ, ഇപ്പൊ ഏതോ ടീം ഇതിടാവെന്ന് പറഞ്ഞു. റൂം റൂം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കളിയും കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു പുള്ളാരും പയ്യൻ വന്നിട്ട് പറഞ്ഞു അവർ റൂം ഇടാവുന്നു. അപ്പൊ നമുക്ക് നോക്കാം അവർ ഇടുന്നുണ്ടോ. നമുക്ക് കളി കാണുന്ന ആ വ്യക്തി ഉണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് ഇടേണ്ടതാണ് അല്ലേടാ. അതെ പറയൻസ് പറയൻസ് ഉണ്ടോ? പറയില്ല, പറയൻസ് വന്നു. അവരുടെ താങ്ക്സ് ബ്രോ, പറയൻസിന്റെ സപ്പോർട്ട് എത്തിയിട്ടുണ്ട്. കമന്റ് അവർ പറയോ പറയൻസിനെ വിളി, പറയൻസിനെ വിളിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കളിക്കാൻ ഇപ്പൊ സാഹചര്യം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അവർക്ക് അവരൊക്കെ വേറെ വേറെ ടൂർണമെന്റ് ഒക്കെ ഇറങ്ങുന്നില്ലേ. നിങ്ങൾ തന്നെ ആണോ പറയൻസ്? അതാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാ കൊള്ളാമായിരുന്നു അല്ലേടാ. നമുക്ക് റൂം കളിക്കാം. അതുകൊണ്ട് എന്റെ കയ്യിലൊക്കെ വെൽക്കം പറയൻസ്. അതെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് പടാ പടാ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേടാ. ഫ്രണ്ട് ആക്കുവോ? ടീം കോഡ് ഇട്ട് എടാ. ഫ്രണ്ട് ആക്കാനോ? എടാ ഇത് എന്റെ എന്റെ ഒരു ന്യൂവ് അക്കൗണ്ട്. ഇതിനകത്ത് ഫ്രണ്ടായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല, ഞാൻ കളിക്കാറില്ല ഈ അക്കൗണ്ടിൽ. ഡെവിൾ കിങ് വിനയന്റെ മെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 18 ലെവൽ ഉള്ള ഒരു അക്കൗണ്ട് ആണ്. ഇതിനകത്ത് ഫ്രണ്ട് ആക്കിയിട്ട് ഒരു കാര്യമില്ല, വേണമെങ്കിൽ ഞാൻ ഫ്രണ്ട് എന്നോട് ഐഡി വേണം കാണിച്ചാൽ. ഇതാ എന്റെ ഐഡി. മിസ്റ്റർ വിനായക്, മിസ്റ്റർ വിനായക്. അതെ അതെ, ആ അതെ അതെ.
ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കളിക്കട്ടെ, എന്താണ് ഒപ്പീനിയൻ? പറയൻസിന്റെ നമ്പർ ഉണ്ടോ? എടാ പറയൻസിന്റെ നമ്പർ ഇല്ലടാ, നമ്പർ ഇല്ലടാ. വേറൊരു കാര്യം ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ ടീമിന്റെ ബ്രൂക്കിക്ക് ഇടയ്ക്ക് ഒരു ബഗ് സീൻ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൂക്കി ബഗ് ഉണ്ടായിരുന്നു. ചെറിയ പ്രശ്നമുണ്ട്, കാരണം അവർക്ക് അത് നല്ലതാ, കാര്യം അവര് ആ ഒരു രീതിയിൽ കളിച്ചല്ലോ. ബ്ലൂ ക്യാരക്ടർ എതിരെ പിടിച്ച് കളിച്ചില്ലേ, അവരത് കളിച്ചിട്ടില്ലല്ലോ. വിഷയില്ല വിനായക, ഞങ്ങള് തന്നെ സ്കോഡായിട്ട് കളിക്കട്ടെ. എടാ ഒരു മിനിറ്റ്, പറ്റുമെങ്കിൽ നമുക്ക് വേറെ കളിക്കാൻ പറയൻസ് നമ്പർ ഉണ്ടോ? ഇല്ലടാ. ഉണ്ടെങ്കിൽ നിങ്ങൾ ടീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ റൂം ഇട്ടാ മതി. വിനായക ടൈം വേസ്റ്റ് ചെയ്യണോ അതോ ഞങ്ങളുടെ കളി കളിക്കണോ, എന്താണ് ഒപ്പീനിയൻ? എടാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് റൂം ഇടാം, ഒന്ന് വെയിറ്റ് ചെയ്യും. കമന്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. കമന്റ്സ് ആരെങ്കിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങള് റൂം ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ വരും. പ്രോ ഗിൽഡിൽ കേറ്റുമോ? എടാ ഗിൽഡിൽ പുതിയൊരു ഗിൽഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നതാണ്. ബ്രോ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഗിൽഡിലോട്ടൊക്കെ ഉള്ള നമ്മുടെ മിനിമം ലെവൽ ഓഫ് റിക്രൂട്ട്മെന്റ് 62 ലെവൽ എബോവ് ആണ് നോക്കുന്നത്. അതെ അതെ, 62 ലെവൽ സ്പേസ് ഉണ്ട്. എന്നാലും മാക്സിമം നമ്മൾ അതിനകത്ത് സെക്കൻഡ് പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ സ്കോർ സെറ്റ് ആയിരുന്നു കളിക്കാൻ. ഹലോ, പതിമൂന്ന് പേര് വാച്ചിങ് ഉണ്ട്, ആരും പോകല്ല കേട്ടോ. വേറെ ഗിൽഡുകളുണ്ട്, പറയൻസ് ഗിൽഡ്, വിഷ്ണു ഉണ്ട്. അപ്പൊ വിനായ താങ്കൾ ഒന്ന് കൺഫേം ചെയ്യേണ്ടതാണ്, വയസ്സു ലൈവ് ഉണ്ടെന്ന്. പറയൻസ് ഗിൽഡ് ചോദിക്കട്ടെ. വിനായക ഞങ്ങൾക്ക് താങ്കളൊന്ന് എളുപ്പമെന്ന് പറയണം, കാര്യം ഞങ്ങൾക്ക് 8 മണിക്ക് വേറൊരു മാച്ച് ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പിരിയാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ റൂം കളിച്ച് പിരിയട്ടോ, എന്താണ് പറയുന്നത്? ഒപ്പീനിയൻ പറയൂ. എടാ ജിൻസിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യടാ. എടാ അജുവേ, പറയൻസ് ടീമിനെ കിട്ടുമെന്ന് പറയുന്നു, ആ ജിൻസിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പറയൻസിന്റെ ടീമിനെ ഒന്ന് നോക്കി. വേറെ ദിവസം ഇടാ, വേറെ ദിവസം നമുക്കൊരു കാര്യം, ഞങ്ങളുടെ കളി മുമ്പോട്ട് കൊണ്ടുവരട്ടെ. അപ്പൊ റൂം ഇട്. Okay. ഇപ്പൊ ടീമുകൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ടീമുകൾ തമ്മിൽ തമ്മിൽ കളിക്കാൻ പോവുകയാണ്. Yes. ആര് ജയിക്കും ഗൈസ്? അപ്പോളോ 111. ഹായ് ഡാ, ഹായ് ഹലോ സുൽത്താൻ. അത് സുൽത്താൻ തന്നെയാണ്, എനിമി സ്പോട്ടഡ്. ഫേക്ക് ഐഡിയിൽ വന്ന് സുൽത്താൻ ഉയരുന്നൊക്കെ പറയുന്നു ഗൈസ്. എത്രയായി? 87 ഗായ്സ്, ഒരു 13 ലൈക്ക് ഗായ്സ്. കം ഓൺ, നിൽക്കണ്ട. 9 പേരാണ് വാച്ചിങ്. നാണക്കേ 9 പേരോ ഗായ്സ്? എന്താണ് ഗായ്സ്? ഗായ്സ് കഷ്ടം, മോശം, ശോകം, എന്താണ് ഞാൻ പറയുക? നിങ്ങൾ ലൈവ് തന്നെയാണ്, നമ്മൾ നല്ല രീതിയിൽ ഇട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. എവിടെ മിസ്റ്റർ അജുമാസ്? അജുമാസ് റൂം കിതർ? റൂം എവിടെ? റൂം കിതറേ? കമന്റ് ഒക്കെ പോയ 16 പേര് വാച്ചിങ് ഉണ്ട്. 16 പേര് വാച്ചിങ് ചെയ്യുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബീറ്റോ തൈർ, ബീറ്റോ അതൊരു ബീറ്റോ ആരാത്. ആ
എവിടെ നമ്മളുടെ നമ്മുടെ ടീമൊക്കെ ഓൺലൈൻ ഇപ്പൊ ഉണ്ട്, ആരും റൂമൊന്നും റൂമിൽ കേറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്റെ ഗിൽഡിലെ ലീഡറൊക്കെ ഓൺലൈൻ കിടക്കുന്നെന്ന് തോന്നുന്നു. ട്രിഗേഡിയൻസ്, ട്രിഗേഡിയൻസ് ലീഡർ പുള്ളിയെ നമ്മളെ സ്പെക് ചെയ്തേക്കാം. അത് എന്നെ നിർത്തിയേക്കുമല്ലേ വെറുതെ. ഗിൽഡി നീ ലൈവ് ലിങ്ക് എടുത്ത് കൊടുക്ക് പുള്ളിക്ക്, ലൈവ് ലിങ്ക് എടുത്ത് കൊടുക്ക്, ഗ്രൂപ്പ് ഷെയർ ചെയ്യ്. പറഞ്ഞ പോലെ ഇതിനകത്ത് എടാ ലിങ്ക് എനിക്ക് മെസ്സേജ് അയച്ചാ. എവിടെ ഇടുക? മെസ്സേജ് ഇട്ട്, മെസ്സേജ് ആയിട്ട് ലിങ്ക് ഇട്ട് ഗിൽഡിലോട്ട് ഇട്ടോളൂ. ഒരു ഗും ആയിക്കോട്ടെ, ഇത് അയച്ചിട്ടുണ്ട്. കോപ്പി ചെയ്യാൻ പറ്റില്ല. അജുമാസ് കളിക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഓൺലൈനിൽ കേറുകയാണ്. അപ്പൊ ഞാൻ നൈസായിട്ട് ഡിസ്കോർഡിൽ ഹലോ ഞാനപ്പോ നൈസായിട്ട് ഡിസ്കോർഡിൽ നിന്ന് പോകണം. നിങ്ങളുടെ വാട്സ്ആപ്പ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഐ ഡി പാസ്വേഡ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. ഓക്കേ ഓക്കേ. ഇങ്ങനെ നമ്മൾ അജുമാസ് വിട വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. പീറ്റർ, പീറ്റർ ബൈ ക്ലാഷ് കോഡ് കളിക്കാൻ വിളിക്കുന്നു. ഹലോ പീറ്റർ ബൈ. വിനായ അയ്യോ മാച്ചു എന്തോടാ? ഞാൻ ഗെയിം കളിയില് പോയി. ആര്? ഞാൻ കൈ തട്ടി പുല്ലി. ഏത് കളിയാണ്? ഓ ക്രാഷ് കോഡ് റാങ്ക് ആയിരുന്നു, ബാനായി. കണ്ടിയും പൊടി. ഇരുപത്തിമൂന്ന് പേര് കാണുന്നുണ്ടോ? പത്ത് പേര്, 14 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. വാർക്കേള മുത്തുമണി, അതേടാ മുത്തുമണി. വാർക്കേലയുടെ രണ്ട് ടീം ഏറ്റുമുട്ടുന്ന ഒരു അതിമനോഹരമായ ഒരു മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ അജുമാസും ഓപ്പോസിറ്റ് ആണുള്ളത്. നമ്മുടെ അജുമാസം നയിക്കുന്ന ഒരു ഗജ കില്ലാടി ടീമായിരിക്കും ഇപ്പോൾ ഏറ്റുമുട്ടാൻ വരുന്നത്. എനിക്ക് വന്നില്ല. എമല്ല റൂമിൽ കേറി ഇല്ല, ഇപ്പഴും സോളോ ടേക്ക് ചെയ്യുന്നേ. പാട്ടുണ്ടോ? മറ്റേ 100 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര 90 ആയി, ഒരു 10 ലൈക്കിന്റെ ആവശ്യമുള്ളൂ അല്ലേടാ. യെസ്, 10 ലൈക്ക് തന്നെ ഞങ്ങളെ പറഞ്ഞു വിടും. ഞങ്ങളെ അങ്ങ് പറഞ്ഞു വിടും ഗായ്സ്. ഒരു 10 ലൈക്ക് കൂടെ തന്നെ നമ്മളെ സ്ഥലം ഞങ്ങളുടെ ശല്യം ഞങ്ങൾ ഒഴിവാക്കി തരാം. ഒരു 10 ലൈക്ക്. ഞാൻ വരണോ? എങ്ങോട്ടാ? എങ്ങോട്ടാ? ഇവിടെ ഞങ്ങളെ അധികം പറ്റാ. നീ ഇങ്ങോട്ട് വന്നിട്ട് എന്തോ കേട്ടാ. ഷെവിൻ, ഷെവിൻ വാർക്കേരള. ആടാ വാർക്കേരള, അത് തന്നെ വാർക്കേരള സപ്പോർട്ട്, കിടില സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പവർ ആക്കാമേ, പവർ ആക്കണം. പുള്ളി വരുന്നില്ല ഗായ്സ്, എന്ത് ചെയ്യാനാണ്?
എന്റെ ഗിൽഡ് ലീഡർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വരുന്നില്ല സാർ. എന്താണ് പുള്ളി വിചാരിക്കുന്നത്? രോഗം കണ്ട ഇത് ചെയ്യാൻ ആരും വരുന്നില്ല. അടിപൊളി ക്യൂട്ട് ഗേൾ ഇൻവൈറ്റ് ജോയിൻ റൂം. ക്യൂട്ട് ഗേൾ റൂം ഇട്ട് റൂം ഇട്ട് ക്യൂട്ട് ഗേൾ റൂം ഇട്ട് ഇട്ടാ. ഐഡിയും പാസും വന്നില്ല ഇതുവരെ. 93 ഗായ്സ് ഒരു 7 ലൈക്ക്. 7 ലൈക്ക് ഗായ്സ്. 7 ലൈക്ക്. യെസ് 7 ലൈക്ക് മാത്രം ഗായ്സ്. ഒരു 7 ലൈക്കിന്റെ ആവശ്യം വന്നാ നമ്മൾ സ്ഥലം വിടുന്നതായി. യെസ് റൂമിലെത്തി. റൂം പോയിട്ടുണ്ട്. അമ്മാരൊക്കെ റൂമിൽ കയറി. അർജം പുറഞ്ഞ ഒരു 100 ലൈക്ക് തന്നേക്ക് ഗായ്സ്. എന്നിട്ട് സ്ഥലം വിടണം. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. അത് തന്നെ. എന്റെ കയ്യിൽ ഒരു മറ്റേ ഏത് എടാ ഒരു തുപ്പ് വെക്കുന്ന ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഏത് ലൈറ്റ് ആയിരുന്നു? എത്രാമത്തെ ലൈറ്റ് ആണ് നിങ്ങൾ പറയുന്നത് ഗൈസ്? പോകുന്നത് എത്രാമത്തെ ലൈറ്റ് ആണ് നിങ്ങൾ പറയാം? പറഞ്ഞൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ പറയൂ ഇത് എത്രാമത്തെ ലൈറ്റ് ആണ്. ഞാൻ ഈ യെസ് നമ്മുടെ അജു മാസം നയിക്കുന്ന ടീം ഒരു സൈഡിൽ, ഇപ്പുറത്ത് നമ്മുടെ ഡോറ, രാഷ്മിക, സോഡ് ഉണ്ട്. വേറെ ആരാ? വേറെ ആരുമില്ല. യെസ് ഡോറ ഇപ്പുറത്തോട്ട് മാറി. യെസ് ടീം സെറ്റായി. യെസ് സൂരജ് ക്യൂട്ട് ഗേളും. ഓ മാച്ച് ബ്രോക്ക്. ഓ പവർഫുൾ ടീമാണ് ഇപ്പുറത്ത്. നമ്മുടെ അജു മാസിന്റെ കട്ടയും പടവും മടങ്ങുമെന്ന് നമുക്ക് ഇപ്പൊ തന്നെ പറയാം. അജു മാസ് ഞാൻ വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം, ഇതൊരു 7-3 ആയിരിക്കും നമ്മുടെ ലെവൽ. ഇപ്പൊ തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഇത് ഒരു 7-3. നമ്മുടെ പ്രകാശ് പറയുന്നു 10th ലൈറ്റ് ആണ്. വേറെ ഒരാൾ പറയുന്നു 15th എന്നോ 5th ലൈറ്റ് എന്ന് പറയുന്നു. പറയൂ ഗൈസ് എത്രാമത്തെ ലൈറ്റ് ആണ്? 15th ലൈറ്റ് ആണ്. 15th. ഒരാള് പറയുന്നു 10. ഗൈസ് 96 ലൈക്ക് ആയിരിക്കാണ് ഗൈസ്. ഒരു 4 ലൈക്ക്. വിനയൻ നീ ലൈവിൽ വന്നില്ലേ? ലൈവ് അല്ല, സ്പെക്കിൽ വന്നില്ലേ? സ്പെക്കി വന്നു. ഓക്കേ സ്റ്റാർട്ട് ആയി. സഞ്ജോസ് ഉണ്ട്, സിംഗം സഞ്ജോസ് ഉണ്ട്. സിംഗം സഞ്ജോസ് ഉണ്ടെങ്കിൽ ഡിസ്കോർഡിൽ വരേണ്ടതാണ്. സഞ്ജോസ് ബായ് ഡിസ്കോർഡ് മേ ആവോ. യെസ്. ഓ ബ്രോക്കി ഒക്കെ ഇപ്പോഴേ പവർ കാണിക്കുന്നു. നമ്മുടെ മാച്ച് മാച്ചിന്റെ ഒക്കെ നോക്കാം. മാച്ച് ലേഡി ക്യാരക്ടറാണ്, എന്തോ ഉദ്ദേശം. ഇപ്പറത്തെല്ലാം ഫുൾ അലോക്കാണ്. അലോക്കുളി. യെസ് നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നോക്കാം ആര് ഈ റൗണ്ട് ജയിക്കും. നമ്മുടെ അജു മാസിന് എയറിൽ വിടുമോ? ഹലോ വിനയ പോയോ? ഈ വ്യക്തിയാണ് കമന്ററി ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. അതെ അർജുൻ എന്നൊക്കെ വെറുതെ അജു മാസ് എന്നാണ് ശാസ്ത്രീയ നാമം. ശാസ്ത്രീയ നൂറാവുന്നു. 97 പറ കളി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സൂരജും ബ്രോക്കിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം? നമ്മുടെ മാച്ച് കറക്റ്റ് വൺ ടാപ്പിന് വേണ്ടി ഡെസേർട്ടുകളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. വേറെ ആരുണ്ട്? അജു മാസ് ഇപ്പോഴും
ഉണിഞ്ഞൊക്കെ ഇരിക്കുക. ഇതുവരെ മൂവ് ഒന്നും നടത്തിയിട്ടില്ല. യെസ് ഫൈറ്റ് 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 സ്റ്റാർട്ട് ചെയ്തിട്ടു. അജിമാസ് തോക്കും പിടിച്ച് കണ്ണും പിടിക്കുകയാണ് കൈ. അജിമാസ് ഗണ്ണൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ഫുള്ള് പിസ്റ്റൊക്കെ പിടിച്ച് കാണിച്ചു. എന്താ ഉദ്ദേശം? ഞാൻ പറഞ്ഞില്ലേ അജിമാസ് എയറിലാവുന്ന? ഇപ്പൊ അജിമാസിന്റെ രണ്ടുപേര് മാത്രം. യെസ് ഒരാള് മാത്രം രാഷ്മിക. ഇനി ഡോറ മാത്രമേ ഉള്ളൂ കാശ്. ഡോറ ഒരു മാച്ചിന് എടുത്തിട്ടുണ്ട്, ഡോറ മാച്ചിന് എടുത്തിട്ടുണ്ട്. ഓ വിഷയം തന്നെ രാഷ്മിക. ഓ പോയി. യെസ് ആദ്യം തന്നെ. ഓ സൂരജ് ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് കാശ്. സൂരജ് ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. ലൈക്ക് ഈ കളി ലൈവ് 14 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. 14 പേര് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗായ്സ്. 100 ലൈക്കിലേക്ക് പോവുകയാണ്. 97 യെസ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ സൂരജിന്റെ ടീം എടുത്തിരിക്കുകയാണ്. നമ്മുടെ അജുമാസ് അജുമാസിനെ സത്യം പറഞ്ഞ അവരെ ഏറി തന്നെ വിട്ടിട്ടുണ്ട്. ഏറിലായിരുന്നു അജുമാസ്. ആദ്യം നമ്മുടെ ക്യൂട്ട് ഗേള്. ക്യൂട്ട് ഗേള് ടോപ്പിൽ കേറിയോ? ക്യൂട്ട് ഗേള്. യെസ് ക്യൂട്ട് ഗേള് ടോപ്പിൽ കേറിയില്ല. ക്യൂട്ട് ഗേളിന് അറിയാം നല്ലൊരു ഫൈറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. അർജുൻ അജുമാസ് അജുമാസ് ഗ്ലൂവാണ്ട് ഇടയിൽ കൂടെ ഓടുന്നുണ്ട്. എന്ത് വേണോ കാണിക്കുന്നത്. യെസ് ഡോറ ഡോറ നോക്ക്. ഡോറ സോഡ് ഡോറ സോഡ് ഡൗൺ ആണ്. ഈ രണ്ട് രാഷ്മിക അർജുൻ മാത്രമേ ഉള്ളൂ. യെസ് അർജുൻ മാത്രമേ ഉള്ളൂ. അർജുൻ താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു എന്താണ് അർജുൻ താങ്കൾ എന്താണ് അർജുൻ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ അർജുൻ ബായ് എയറിലായിരിക്കുമെന്ന്? അത് നടന്നിരിക്കുന്നത് മാച്ചിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ. വെറും വെറും എന്താണ് പറയുക, വെറും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ അർജുൻ ബായ്. എന്താണ് ഗായ്സ്? ഞാൻ പോയി സാധാരണ ഫ്രണ്ടിലോട്ടാ ഇത് ബാക്കിലോട്ട് പോവാണ്. ഇതൊരു പ്രത്യേക തരം എന്താണ്. തിരിച്ചു വന്നിരിക്കുന്നത്. അജുമാസ് 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 സൂപ്പർ ഡാമേജ്. അജുമാസ് അജുമാസ് നിന്ന് ഞെക്കിപ്പിടി. അജുമാസ് ഞെക്കിപ്പിടി ഞെക്കിപ്പിടി രാശ. എന്തോ ഇവിടെ നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? എന്റെ മോനെ വെടിയുണ്ടകൾ ചീറിപ്പായുകയാണ്. ആർക്കാ ഒന്നും മനസ്സിലാവുന്നില്ല ആരൊക്കെ വെടിവെക്കുന്നു. ഡോറ ഡോറ രണ്ടുപേര് മാത്രം. ദൈവമേ ഒരാള് ഇടാനാണ് അവർ ഇത്രയും പേര് 4 പേര് കയറി കളിച്ച. എന്റെ മോന് എന്തോ നടന്നേന്ന് അറിയാം. ഒരു ലൈക്കും കൂടി ഒന്നും കൂടി. നമ്മുടെ അജുബായി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. യെസ് അജുമാസ് അജുമാസ് നമ്മുടെ മാച്ച് മാച്ചിന്റെ കളിയാണ്. മാച്ചൊക്കെ സൂരജ് സൂരജ് ഇനി രണ്ട് സോളോ വേഴ്സസ് സോളോ വേഴ്സസ് ഡിയോ സോളോ വേഴ്സസ് ഡിയോ സിറ്റുവേഷൻ. നമ്മുടെ ക്യൂട്ട് ഗേള് ഇതൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട്. ഗ്ലൂവാളൊക്കെ ക്യൂട്ട് ഗേൾ. യെസ് അപ്പൊ 3-0 എന്ന പൊസിഷനിലാണ് ഇപ്പൊ നമ്മുടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അജുമാസ് ഇങ്ങനൊക്കെയാണോ? അജിമാസ് ഇതുവരെ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോറ 3 kill. ഡാമേജ് നോക്കുവാണെങ്കിൽ എങ്ങനെ? ഡാമേജിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡാമേജ് വളരെ കുറവാണ്. സോഡൊന്നും ഡാമേജ് 200-300 ഡാമേജ് ഒക്കെ എടുത്തിട്ടുള്ളൂ. സോഡൊക്കെ കളിയിലേക്ക് തിരിച്ചു വരിക. അതെ അതെ. പിന്നെന്താണ്? യെസ് ക്യൂട്ട് അതെ അതെ ക്യൂട്ട് ഗേള് ടോപ്പ് തന്നെയാണ് ഈ പ്രാവശ്യം. ടോപ്പിൽ കയറാനുള്ള ഇതാണ്. യെസ് മാച്ച് വന്നിട്ടുണ്ട് ടോപ്പിക്. യെസ് ക്യൂട്ട് ഗേള് ടോപ്പിൽ കയറി പൊസിഷൻ പിടിച്ചിട്ടുണ്ട്. ഇതുവരെ ആർക്കും ഹിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. രണ്ട് ടീം സേഫ് ആയിട്ട് ഗ്ലൂ വാളൊക്കെ ഇട്ട്. യെസ് ഹിറ്റ് കിട്ടിയിരിക്കുന്നു. ഡോറയ്ക്ക് ഹിറ്റ് കിട്ടിയിരിക്കുന്നുണ്ട്. ക്യൂട്ട് ഗേളിന്റെ ഹിറ്റ്. യെസ് ഹിറ്റ് ഡോറ ഡോറയ്ക്ക് ഹിറ്റ് വീണ്ടും കിട്ടിയിരിക്കുന്നു. ഡോറ നൈസായിട്ട് ഗ്ലൂ വാളായിട്ട് കവർ പിടിക്കുന്നുണ്ട് ഡോറ. യെസ് ഒരു കില്ല്. ഒരു ഒരു ഒരാളെ ബ്രോക്ക് ചെയ്യാൻ തോന്നുന്നു. ബ്രോക്ക് ചെയ്യാണോ? രണ്ടുപേരിട്ട് മാച്ചിനെ ഇട്ടിരിക്കുന്നു ഗായ്സ്.
ബ്രോക്കി മാച്ചിനെ സൂരജ് ഇനി രണ്ടുപേര് അവർ തിരിച്ചു വരെ ഒരു തിരിച്ചു വരവാണെന്ന് തോന്നുന്നു ഗായ്സ് ക്യൂട്ട് ഗേൾ ക്യൂട്ട് ഗേൾ ക്യൂട്ട് ഗേൾ യെസ് ക്യൂട്ട് ഗേൾ കമോൺ ക്യൂട്ട് ഗേൾ ഒരു ഹിറ്റ് ക്യൂട്ട് ഗേൾ ക്യൂട്ട് ഗേൾ നൈസ് പണി എന്റെ മോനെ വിഷയം ക്യൂട്ട് ഗേൾ 11 HP 12 HP മാത്രം ക്യൂട്ട് ഗേളില് എന്റെ മോനെ വിഷയം കളി യെസ് ഇവിടെ രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ടായിട്ടും എന്താണ് കളിയെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല സോഡ് നോക്കായി കിടക്കുന്ന സ്വന്തം ടീംമേറ്റിനെ തന്നെ വെടിവെച്ചിടാൻ നോക്കിയാണ് ഗൈസ് സോഡ് സോഡ് ഒരു കില്ല് അടിച്ചിട്ടുണ്ട് നമ്മുടെ അജുബായി റിവൈവ് ചെയ്യാൻ പറ്റുമോ സോഡ് എന്റെ മോനെ സോഡിന്റെ ഒരു തിരിച്ചറിവ് സോഡിന്റെ അങ്ങനെ ഒരു കളി അവര് പിടിച്ചിട്ടുണ്ട് എന്റെ പ്രൊഡിഷൻ 6-3 നോക്കട്ടെ ഒരു സബും കൂടെ അടിച്ചാൽ ഞങ്ങക്ക് സന്തോഷമായിരിക്കും ടീമുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗെയിം കഴിയുമ്പോ തന്നെ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ നാളത്തേക്ക് റൂം സെറ്റ് ആക്കി തരാം നമ്പറും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് നമ്മള് റൂം അനുസരിച്ച് സെറ്റ് ചെയ്യാം നമുക്ക് ലൈവ് ഇട്ട് കളിക്കാം മാച്ചൊക്കെ നല്ല വൺ ടാപ്പ് ആണെന്ന് തോന്നുന്നു മാച്ചൊക്കെ കളിക്കുന്നത് യെസ് വൺ ടാപ്പിന് വേണ്ടി ഡെസേർട്ടേക്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കൈ നീട്ടി പിടിച്ച് എന്താണ് യെസ് മാച്ചൊക്കെ ഷോർട്ട് റേഞ്ച് കേറുന്നുണ്ട് സൂരജ് അവിടെ അല്ല പ്ലേസ് പ്ലേസ് മാറ്റും മാറ്റും മാറ്റി മാറ്റി പ്ലേസ് മാറ്റണേ ഒരാളെ തന്നെ വെക്കല്ലേ പിന്നെ അജുബായ് ഹിറ്റ് വാങ്ങി കൂട്ടുന്നു അജുബായ് ഹിറ്റ് വാങ്ങി കൂട്ടുന്നു ഡോറ ഡൗൺ ഡോറ ഡൗൺ ഡോറ ഡോർ അജുബായ് അജുബായ് ക്യാബായ് എന്താണ് ആകാശത്തോട്ടാണോ താങ്കൾ അടിക്കുന്നത് ഇവിടെ ഇവിടെ അജുബായ് ആണ് ഞാൻ കണ്ട അജുബായുടെ കളിയാണ് ഞാൻ കണ്ടത് പുള്ളി എനിമി അല്ല അടിക്കുന്ന ഭിത്തിയിലും ആകാശത്തോട്ടൊക്കെയാണ് പുള്ളി അടിക്കുന്നത് ക്യൂട്ട് ഗേള് ഇവിടെ 3 പേര് സോളോ വേഴ്സസ് ഇതാണ് സോളോ വേഴ്സസ് 3 പേര് അതെ ഡ്യുവോ വേഴ്സസ് 3 ഡ്യുവോ വേഴ്സസ് 3 സിറ്റുവേഷൻ ഡ്യുവോ വേഴ്സസ് 3 എന്ന നിലയിൽ നിൽക്കുകയാണ് ഗൈസ് ഈ കളി ആര് ജയിക്കും സോളോക്കന്നെ കട്ട വെയിറ്റിംഗ് ആണ് യെസ് ക്യൂട്ട് ഗേള് ടോപ്പിലുണ്ട് യെസ് ക്യൂട്ട് ഗേള് ഹിറ്റ് ഓ മാച്ച് മാച്ച് ഡൗൺ ആണ് മാച്ച് ഡൗൺ ആണ് യെസ് മാച്ച് ഡൗൺ ആണ് ഇനി സോഡ് മാത്രം സോഡ് മാത്രം ഗൈസ് സോഡ് മാത്രം സോഡിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം പണി കിട്ടി യെസ് എലിമിനേറ്റ് ആയിരിക്കുന്നു ഗൈസ് എലിമിനേറ്റ് അല്ലടാ കില്ല് ഫിനിഷ് ചെയ്തു കില്ല് ഫിനിഷ് ചെയ്തു യെസ് അങ്ങനെ 4 കളി ജയിച്ച് നമ്മുടെ സൂരജിന്റെ ടീം മുന്നേറുകയാണ് അജുബായ് ഇതുവരെ 1 കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ ഡാമേജ് സോഡ് 3 കില്ല് എടുത്തിട്ടുണ്ട് അജുബായ് 3 കില്ല് രാഷ്മിക്ക് 1 കില്ല് ഡോറ 3 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ് മാക്സ് 6 കില്ല് ബ്രോക്കി 2 കില്ല് ക്യൂട്ട് ഗേൾ 5 കില്ല് സൂരജ് 5 കില്ല് ഗൈസ് അടുത്ത റൗണ്ട് ആയിട്ടുണ്ട് നോക്കട്ടെ വേണ്ട റഷ് ചെയ്യാനാണോ അജുബായ് അജുബായ് താങ്കൾ എവിടെയാണ് ആകാശത്തോട്ടാണോ അടിക്കുന്നത് ഛേ ഗ്ലൂമാളൊക്കെ വെറുതെ വാരിയിടുക എന്താണ് താങ്കൾ ക്യാബായ് ഇങ്ങനെയൊക്കെയാണോ താങ്കൾ ഉദ്ദേശിച്ചിരുന്നത് കളിക്കാൻ നമ്മുടെ ക്യൂട്ട് ഗേള് നല്ല രീതിയിൽ ലോങ് റേഞ്ച് സപ്പോർട്ട് കൊടുക്കും നല്ല ഹിറ്റാ കൊടുത്ത് ആർക്കാണോ ആരൊക്കെയോ നല്ല കുണ്ട മേടിച്ച് വെടിയുണ്ട മേടിച്ച് സോഡിനാണ് ആ ക്യൂട്ട് ഗേളുടെ ഹിറ്റ് കിട്ടിയിട്ടുള്ളത് ക്യൂട്ട് ഗേള് നൈസായിട്ട് ലോങ് റേഞ്ച് മാറി നിന്ന് കൊടുക്കുന്നുണ്ട് നല്ല പണി ബാക്കിൽ നിന്നുള്ള പണി യെസ് മാച്ച് ഡൗൺ ആയിട്ടുണ്ട് മാച്ചിന്റെ കില്ല് അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഓ അജുബായ് ഇവിടെ അജുബായ് എടുത്തിട്ടുണ്ട് ഒരാളെ എടുത്താൽ ഞങ്ങൾ ഒരാളെ എടുക്കും യെസ് 3 vs 3 സിറ്റുവേഷൻ കട്ടയ്ക്ക് യെസ് വീണ്ടും 1 കില്ല്
വീണ്ടും ഒരു കില്ല് നമ്മുടെ സോഡ്. ഇനി രാഷ്മിക മാത്രം, രാഷ്മിക മാത്രം ഗൈസ്. യെസ്, ഒരാൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? യെസ്, ഇവിടെ രണ്ടുപേരും ഡ്യുവോ വേഴ്സസ് സോളോ സിറ്റുവേഷൻ. ഡ്യുവോ, യെസ് യെസ്, വീണ്ടും വീണ്ടും പോയിരിക്കുന്നു ഗൈസ്. എന്താണ് അജുബായ് താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ സൂരജിനും ടീമിനും വെറും വേട്ട മൃഗമായിക്കൊണ്ടാണോ താങ്കൾ ഇങ്ങനെയാണോ? എന്താണ് അജുബായ്, താങ്കൾ ഒരു ലീഡർ അല്ലേ? താങ്കൾ വേണ്ടേ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ? അരവിന്ദ്, നിന്റെ ടീം എന്തിയടാ? ഏതാണ്ട് ടീമിനെ ഒക്കെ കൊണ്ടുവരൂന്ന് പറഞ്ഞു. നാളെ കാണുന്നു പുള്ളി റേസ്റ്റാറിനെ കൊണ്ടുവരാക്കാണ് പറയുന്നത്. ഒരു ഗജകില്ലാടി തെള്ളാണ് നമ്മുടെ അജുബായ്. അജുബായ് 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 നൈസായിട്ട് നമ്മുടെ നമ്മുടെ ക്യൂട്ട് ഗേളിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹിറ്റ് 24 24 ഹിറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓ, ഫാമസ് ഫാമസ് കില്ല അടിച്ചു ഷോർട്ട് റേഞ്ചിൽ. ഷോർട്ട് പട്ടം അജുബായ് ഓൺ എയർ ആണ് ഗൈസ്. അജുബായ് ഓൺ എയർ ഗൈസ്. സോഡൊക്കെ കറങ്ങുന്നുണ്ട്. സോഡ് കറങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ടീം ഇനി രണ്ടുപേര് മാത്രം. യെസ്, ഇവിടെ ഇമോട്ടൊക്കെ സോളോ. യെസ്, ഇനി സോഡ് മാത്രം. അജുബായുടെ സോഡ് മാത്രം ഉണ്ട്. സോഡിന് ഒരു സ്കോഡ് വൈപ്പ് നടത്താൻ പറ്റുമോ ഗൈസ്? എന്താണ് നിങ്ങൾ? യെസ്, സോഡ്. യെസ്, സോഡും പോയിരിക്കുന്നു ഗൈസ്. അങ്ങനെ 6-1 പോയിന്റ് ടേബിളിലാണ് ഇപ്പോൾ കളി. തിരിച്ചു വരാൻ പറ്റുമോ അജുബായ് നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം, വേറെ ഏതെങ്കിലും ഗിൽഡോട്ട് നമുക്ക് കളിക്കാൻ അവസരം ഉണ്ടെങ്കിൽ കളിക്കും, ഇല്ലെങ്കിൽ ലൈവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലേടാ. അതെ, ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണോ. ലാസ്റ്റ് ലാസ്റ്റ് ഇതാ മാച്ച് ആണ്. ഈ റൗണ്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ ടീമിനെ സെറ്റാക്കി സെറ്റാക്കി നമ്മൾ ഒന്നുമില്ല, വെറുതെ ഫ്രണ്ട്ലി കസ്റ്റം അല്ലേ, നമ്മൾ വെറുതെ ഇട്ടേക്ക് തന്നെ ഒന്ന് കളിക്കുക, എൻജോയ് ചെയ്യുക. ഏത് ടീമാണ് ആ പേരൊക്കെ പറയണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വാറും ഒന്നും അല്ല കളിക്കുന്നത് അല്ലേടാ, ഫ്രണ്ട്ലി മാത്രം. യെസ്, അജുബായ് നമുക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൂർണമെന്റ് ഒരു ട്രെയിനിങ് ട്രെയിനിങ് മാത്രം. ഇവിടെ നാല് ഇവിടെ നാല് പേര് അജുബായ് ഒറ്റയ്ക്കാണ്. അജുബായ് അജുബായ് അവര് വളഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. അജുബായ് വളഞ്ഞിട്ടടിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് നോക്കാണല്ലോ. ഓ സീൻ വിഷയം. യെസ്, ത്രീ വേഴ്സസ് ത്രീ സിറ്റുവേഷൻ. ത്രീ വേഴ്സസ് ത്രീ സിറ്റുവേഷൻ. ഈ കളി അജുബായും ടീമും സംഘവും തിരിച്ചെടുക്കുവോ ഗൈസ്? പറ മാച്ച് നോക്കാണ്, മാച്ച് നോക്കാണ്. ഇനി ക്യൂട്ട് ഗേൾ, ക്യൂട്ട് ഗേൾ നോക്കാണ്, ക്യൂട്ട് ഗേൾ നോക്കാണ്. ഇനി സൂരജ് മാത്രം, സൂരജ് മാത്രം, സൂരജ് മാത്രം. സൂരജിന് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോനെ, യെസ്, നമ്മുടെ അജുബായും ടീമും തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. എന്റെ പ്രഡിക്ഷൻ ഏറെക്കുറെ ശരിയായി വരുതയാണ്. ഞാനൊരു സിക്സ് ത്രീ ആണ് ഞാൻ പറഞ്ഞത്, സിക്സ് ത്രീ ആണ് ഞാൻ പറഞ്ഞത്. ഈ കളി ആര് പിടിക്കും ഗൈസ്? ഇനി അജുബായിക്ക് വൻ ഒരു തിരിച്ചുവരവ് തന്നെയാണ് വേണ്ടത്. നമ്മളാണ് മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് സൂര്യൻ ടീം 6 ജയിച്ചു നിൽക്കുകയാണ്. ഇവര് 2 ജയിച്ചിട്ടുള്ളൂ. നമ്മുടെ അജുബായിക്ക് ടീമിന് തിരിച്ചു വരാൻ പറ്റുമോ ഗൈസ്? നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക, കാണേണ്ടതാണ്, കാഴ്ചയാണത്. യെസ്, അവർ ആദ്യം തന്നെ ഫൈറ്റ്. മാച്ച് നോക്ക്, യെസ്, മാച്ചിന് ആദ്യം തന്നെ. യെസ്, അവർ നല്ല പ്ലെയറായ മാച്ചിനെ തന്നെ ആദ്യം ആ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അവര് യെസ് ഇനി നല്ല രീതി നമ്മുടെ ഡോർ ബ്രോക്ക ബ്രോക്കി നല്ല രീതി ഹിറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഏക്കുന്നില്ല. സൂരജ് നോക്ക്, സൂരജ് നോക്ക്. എന്റെ മൂനെ, അജുബായുടെ തിരിച്ചുവരവാണോ നമ്മൾ ഈ കാണുന്നത്? യെസ്, ബ്രോക്കി. ഇനി ക്യൂട്ട് ഗേൾ മാത്രം, ക്യൂട്ട് ഗേൾ മാത്രം. അജുബായുടെ നേതൃത്വത്തിലുള്ള വൻ തിരിച്ചുവരവാണ് ഗൈസ്. അജുബായുടെ നേതൃത്വത്തിലുള്ള വൻ തിരിച്ചുവരവാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ക്യൂട്ട് ഗേൾ മാത്രം. ക്യൂട്ട് ഗേളിന് ഒറ്റയ്ക്ക് ഒരു സ്കോഡ് വൈപ്പ് നടത്താൻ പറ്റുമോ ഗൈസ്? ഒന്നെങ്കിൽ സ്കൂൾ നമ്മുടെ ക്യൂട്ട് ഗേളിന്റെ ആദ്യം മാരകമായൊരു കളിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അജുബായുടെ തിരിച്ചുവരവ് നമുക്ക് ഇപ്പൊ കാണാം. എന്താണ് ഇപ്പോൾ സംഭവിക്കുക ഗൈസ്? പറയൂ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
യെസ് ടോപ്പിൽ നമ്മുടെ അഞ്ചു യെസ് തലയ്ക്ക് ഉന്നം പിടിക്കുന്നുണ്ട് ക്യൂട്ട് ഗേള് തലയ്ക്ക് ഉന്നം പിടിക്കുന്നു, പക്ഷെ കേറ്റില്ല. താഴെക്കൂടെ കേറുന്നുണ്ടോ? ഇല്ല. യെസ് എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നില്ല അജുബായ് സമ്മതിക്കത്തില്ല എന്തായാലും ടോപ്പ് കയറാൻ. അജുബായ്ക്ക് നല്ല പ്ലാനിങ് ഉണ്ട്. അജുബായ് എന്തായാലും പറയുന്നത് എന്തായാലും അവൻ താഴെ ഇറങ്ങണം, അവൻ താഴെ ഇറങ്ങിയാലേ അവന് കളിക്കാൻ പറ്റുള്ളെന്നാണ് പറയുന്നത്. അജുബായ് നല്ല വ്യക്തവും ശക്തമായ പ്ലാനിങ് ഉള്ള ഒരു പുള്ളിയാണ് അജുബായ് എന്ന് പറഞ്ഞ. അജുബായുടെ ബുദ്ധി എന്ന് പറഞ്ഞ വിമാനം പോലെയാണ്. അജുബായ് യെസ് ക്യൂട്ട് ഗേള് കേറി മേളിൽ, ടോപ്പിൽ കേറി, അതിന്റെ ഒരു ആവശ്യവും ഇല്ല. യെസ് മൂന്ന് പേര്. യെസ് ഞാൻ പറഞ്ഞ ആ പോയിന്റ് ടേബിൾ ഏകദേശം വന്നിട്ടുണ്ട്. യെസ് ഞാൻ പറഞ്ഞു വിനായ, ഞാൻ കളി തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 6-3 സിറ്റുവേഷൻ. യെസ് എന്താണ് ഈ കളി ആര് എടുക്കും? ഇതൊരു തിരിച്ചു പറയും. ഈ കളി ജയിച്ച് കേറുകയാണെങ്കിൽ നമ്മുടെ അജുബായുടെ ഒരു വൻ തിരിച്ചു വരവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജുബായ് നയിക്കുന്ന ടീം ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഗൈസ് പറയൂ, ഗൈസ് അജുബായ് ഈ കളി ജയിക്കുമോ? ഗൈസ് പറയൂ ഗൈസ്. യെസ് അജുബായ് ഗ്ലൂമുകളൊക്കെ ചിഹ്നം പിന്നം വാരിയിട്ട് ഇതാ പോകുകയാണ് ഗൈസ്. യെസ് അജുബായ് ഓൺ എയർ ഗൈസ്. അജുബായ് നമ്മൾ ഇപ്പുറത്ത് നോക്കണം. നമ്മുടെ ക്യൂട്ട് ഗേള് എന്തായാലും ആരും ഈ പ്രാവശ്യം റൂഫ് ടോപ്പ് ഒന്നും കേറിയിട്ടില്ല. എല്ലാരും താഴെ തന്നെ ഉണ്ട്, ആരും ആകാശത്തില്ല. ആ അജുബായ് കേറുന്നൊക്കെ ഉണ്ട്. അജുബായ് ഗുളുവാളൊക്കെ ചുമ്മാ അങ്ങുഞ്ഞൊക്കെ വാരിയിടുന്നുണ്ട്. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഫ്രീ ആണെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വാരിയിടാൻ പാടുണ്ടോ? ഏത് വഴി ഓടും? എനിമിയെ സ്പോട്ട് ചെയ്യൂ, എന്നിട്ട് ഗുളുവാൾ വാരിയിടൂ. യെസ് ക്യൂട്ട് ഗേള് പണി തുടങ്ങി. ഗൈസ് ക്യൂട്ട് ഗേള് കറങ്ങി അവർ നിന്നിടത്ത് തന്നെ വന്നിട്ടുണ്ട്. ക്യൂട്ട് ഗേള് പ്രകാശ് മോൻ പറയുന്നത് റിവീൽ ചെയ്യേണ്ട പ്രെഡിക്ഷൻ കറക്റ്റ് ആവൂ. അതെ, കണ്ടറിയാം ഈ കളി ആര് ചെയ്യാ. യെസ് യെസ് മാച്ചിന്റെ ഒരു കിടല് ഒരു ഹെഡ് ഷോട്ട് ആയിരുന്നു. ഓ മാച്ചിനെ ഇട്ടു അവർക്ക്. മാച്ചിനെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പുറത്ത് അജുബായ് നോക്ക്, 3v3 സിറ്റുവേഷൻ, വീണ്ടും 3v3 സിറ്റുവേഷൻ ആയിരിക്കുന്നു ഗൈസ്. വേറെ ആരുണ്ട്? യെസ് സൂരജ് സോഡ് നോക്ക്. ഇനി നമ്മുടെ രാഷ്മിക ഡോറ മാത്രം. യെസ് ഡോറ എന്താണ് താങ്കൾ കാണിക്കുന്നത്? സോണിന് വെളി ഇറങ്ങി പോകുന്നു. ക്യാബായി 2v2 സിറ്റുവേഷൻ. രാസ്മികയുണ്ട്, ഡോറയുണ്ട്. രാസ്മിക ഡോറ വേഴ്സസ് ക്യൂട്ട് ഗേൾ ബ്രോക്കി ആണ്. ക്യൂട്ട് ഗേൾ ബ്രോക്കി വേഴ്സസ് രാസ്മിക ഡോറ, ആര് ജയിക്കും ഗൈസ്? പറയൂ ഗൈസ്. പവർഫുൾ ഗെയിമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും ഗൈസ്? നമ്മുടെ അജുബായുടെ ഒരു വൻ തിരിച്ചു വരവ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാമോ? ഗൈസ് ഡോറ സോണിന് വെളിയിൽ എന്തിനാ ഓടിപ്പോകുന്നത്? സോൺ അകത്ത് നിന്ന് കളിച്ചൂടെ? യെസ് എന്റെ പ്രഡിക്ഷൻ ഏറെക്കുറെ ശരിയായി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് യെസ് യെസ് രാഷ്മിക മാത്രം ഗൈസ്. എന്റെ മൂന് യെസ് എന്റെ പ്രെഡിക്ഷൻ കറക്റ്റ് ആയിരിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഗൈസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തരാനുണ്ടെങ്കിൽ തരിക ഗൈസ്. നമ്മള് നോക്കുകയാണെങ്കിൽ സ്കോർ ബോർഡ് നോക്കണെങ്കിൽ സൂരജ് 9 സൂരജ് ക്യൂട്ട് ഗേള് അവര് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ മാച്ച് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ആ ബ്രോക്കി 6 എടുത്തിട്ടുണ്ട്. യെസ് നല്ല രീതി തന്നെയാണ് നമ്മുടെ സൂരജും ടീമും കളിച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് എത്ര നമ്മുടെ അജുബായുടെ ടീം നോക്കുവാണെങ്കിൽ സോഡ് ടീം ബോർഡ് പോയി. യെസ് നമ്മളെ അങ്ങനെ കളിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, നമ്മളപ്പോ ലൈവ് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ്. അല്ലേ ഉണ്ടെങ്കിൽ വീഡിയോ എന്റെ കഴിയുമ്പോ. അല്ലല്ല, നാളെ ആണെങ്കിലും പറഞ്ഞാ മതി. നമ്മൾ കണ്ടിന്യൂസ് ആണ് 2 മണിക്കൂർ ലൈവ് പോകുമ്പോഴേ എല്ലാ ടീമിനും ഒരു 4-5 ടീമിനെ പിടിച്ചു വെക്കണം, മനസ്സിലായോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റും. അതെ അതെ, ഉണ്ടെങ്കിൽ. അതെ അതെ, സപ്പോർട്ട് കിട്ടും. ഇത് നമുക്ക് അങ്ങനെ ഇപ്പൊ വോൾഡർമോൺസ് മാത്രമേ വന്നുള്ളൂ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രാക്ടീസും നടക്കും. അതെ അതെ, നാളെ നമുക്ക് വേറെ ടീം വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. റിവിലും ഞാനും നമ്മളാണ്. ബൈ ബൈ, ഓക്കെ, സീ യു. നാളെ നമുക്ക് ലൈവ് ആയിട്ട് കാണാം. അതെ.